ಪಹನಾವವತು ಪಹನವು ಭುನಕ್ತು ಪಹವೀರ್ಯಂ ಕರವಾವತಿ ತೇಜಸ್ವಿನಾವಧೀತಮಸ್ತು ಮಾ ವಿದುಷಾವಹೈ. ಓಂ ಶಾಂತಿ ಶಾಂತಿ ಶಾಂತಿ. ಯಂ ಬ್ರವ್ರಜಂದಮನ್ವೇದಮವೇದಕೃತ್ಯಂ ದ್ವೈವಾಯನೋ ವಿದಹಗಾತರೆಯಜುಹಾವ ಪುತ್ರೇತಿ ತನ್ಮಯತಯಾತರವೋಕ್ಷಿಣೇ ದುಃಖಂ ബഹുഭൂതഹൃദയം മുനിമാണ് സമാധാനികരായ എല്ലാ പ്രതിഭകൾക്കും നാമം. പത്താം അധ്യായം 14 വരെ ഇനിയും 15 അല്ലേ. അല്ല 36 അല്ലേ. 36 ആണ് സാർ, 35 വരെ എടുത്തു. സാർ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ, അൺമ്യൂട്ട് ചെയ്യണം. ഉപവാച്യവാചകതയാ ഭഗവാൻ ബ്രഹ്മരൂപതഃ നാമരൂപക്രിയാധത്തെ സ്വകർമാകർമ്മകപര. ഇതുവരെ വർണ്ണിച്ചു കൊണ്ടുവന്ന ഭഗവാന്റെ രണ്ട് സ്ഥൂല സൂക്ഷ്മ രൂപങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അത് രണ്ടും വാസ്തവത്തിൽ ഈശ്വര സേവയ്ക്ക് വേണ്ടി വിനിയോഗിച്ച രണ്ട് രൂപങ്ങളെന്നേ ഉള്ളൂ. അത് രണ്ടും മായാകല്പിതങ്ങളാണ്. അമൂനി ഭഗവത് രൂപേ മയാതേ അനുവർണിതേ ഉഭേ അഭി ന ഗൃഹന്തി മായാ സൃഷ്ടേ വിപശ്ചിത. പണ്ഡിതന്മാർ രണ്ടും സ്വീകരിക്കത്തില്ല, കാരണം ഇത് രണ്ടും മായാകല്പിതമാണ്. വാസ്തവത്തിൽ സ്ഥൂലമായാലും സൂക്ഷ്മമായാലും രൂപം രൂപം തന്നെയാണ്. അരൂപനായത് ഈശ്വരനെ സ്ഥൂലമായിട്ടോ സൂക്ഷ്മമായിട്ടോ പണ്ഡിതന്മാർക്ക് പറ്റില്ല. പാമരന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ട് രൂപകൽപ്പനകളൊക്കെ വന്നിരിക്കുന്നത് എന്നിങ്ങനെ ഉപാസനാമാർഗമായിട്ട് ഞാനിത് വർണ്ണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വിവേകികൾ ഇതിനെ രണ്ടും പരമാർത്ഥമല്ല എന്നും മായാരൂപകൽപ്പനയാണെന്നും ധരിക്കണം. അതിനുവേണ്ടിയാണ് ഈ രണ്ട് രൂപങ്ങളിൽ നിന്നും അതീതനാണ് ഈശ്വരൻ എന്ന് സ്വാനുഭൂതിയിൽ തിരിച്ചറിയണം എന്നാണ് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്. അവിടെയാണത് ഉപസംഹരിച്ചത്. രണ്ട് രൂപങ്ങളെക്കുറിച്ചും ഇവിടെ വിശദമായിട്ട് വർണ്ണിച്ച് ഉപസംഹരിച്ചു. അരൂപമായ ഈശ്വരൻ അത് എങ്ങനെ രൂപം സ്വീകരിച്ച് ഒരു എന്താണ് സൂക്ഷ്മമായ ആ രൂപത്തിൽ നിന്നും വിരാട് സ്വരൂപമായി ബ്രഹ്മാണ്ഡമായി പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യ ശരീരമായി എങ്ങനെ വിവരണമിച്ചു എന്ന് വിസ്തരിച്ച് വർണ്ണിച്ചാണ് ഉപസംഹരിച്ച് നിർത്തിയത്. ഇനി സവാച്യവാചകതയാ ഭഗവാൻ ബ്രഹ്മരൂപതൃക്ക് ആ സ്വഭഗവാൻ ബ്രഹ്മരൂപതൃക്ക് സ്വഭഗവാൻ ബ്രഹ്മരൂപത്തെ ധരിച്ചിരിക്കുന്നവനായ ഭഗവാൻ. വാസ്തവത്തിൽ ഭഗവാനും ഇല്ല, ബ്രഹ്മവുമില്ല, രൂപവുമില്ല. പക്ഷെ ബ്രഹ്മരൂപത്തെ ധരിച്ച് നമുക്ക് സൂക്ഷ്മമായി കാണപ്പെടുന്ന ആ സ്വരൂപം വാച്യവാചകതയാ വചിക്കപ്പെടുവാൻ പറ്റുന്ന രൂപത്തോടു കൂടിയതാണ്. വാച്യത്തെ വാചക രൂപത്തിലാക്കണം. വാച്യം എന്ന് വെച്ചാൽ വചിക്കപ്പെടേണ്ടത്, പറയേണ്ടത്. പറയാതിരുന്നാൽ എങ്ങനെ മനസ്സിലാകും? നമ്മൾ തന്നെ ചോദിക്കും. പറയേണ്ടത് പറഞ്ഞുകൂടെ? അതെ, പറയേണ്ടത് പറയാതിരുന്നാൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും?
നിങ്ങൾക്ക് ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ, ബ്രഹ്മത്തെ അറിയണമെങ്കിൽ അവാച്യമായ ബ്രഹ്മത്തെ വാച്യമായ രൂപം ധരിക്കുന്നതായിട്ട് ബോധ്യപ്പെടുത്തണം. എങ്കിലേ പറ്റുമോ? അരൂപമായ വസ്തുക്കളെ നമുക്ക് ബോധ്യപ്പെടുത്താൻ സ്വരൂപമായത് തന്നെ വേണം, അല്ല പറ്റില്ല. അതുകൊണ്ടാണ് വാച്യമെന്നും വാചകമെന്നും രണ്ടായിട്ട് പറഞ്ഞത്. വാച്യം എന്ന് വെച്ചാൽ വചിക്കപ്പെടേണ്ടത്, പറയേണ്ടതിന് വചിക്കുന്നതിൻ്റെ പേരാണ് വാചകം എന്ന്. അപ്പൊ പറയേണ്ടതിനെ പറയുന്നത് വാച്യവാചകതയാ ഭഗവാൻ ബ്രഹ്മരൂപതക്ക് നര നാമരൂപക്രിയാർത്ഥത്തെ. നമ്മൾക്ക് നമ്മളെ കൊണ്ടൊന്ന് പറയിക്കാൻ വേണ്ടിയിട്ട് നാമം രൂപം ക്രിയ ഇത് മൂന്നും തത്തെ ധരിച്ചു. ഈ മൂന്ന് രൂപങ്ങൾ നാമധേയത്തോടുകൂടി രൂപങ്ങളോടുകൂടി ക്രിയകളോട് കർമ്മങ്ങളോടുകൂടി, വാസ്തവത്തിൽ ഈശ്വരന് നാമമില്ല രൂപമില്ല ക്രിയയില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പേരുണ്ട്, നാമമുണ്ട്, രൂപമുണ്ട്. പാൽക്കടലിൽ വൈകുണ്ഠവാസിയായി കിടക്കുന്ന ചതുർബാഹുവായ വിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനായ കാലിമേഴ്ച നടക്കുന്ന ഭഗവാൻ, എന്തെങ്കിലും ആട്ടെ രൂപമുണ്ട്. ഇനി എന്താണ്? അവിടെ ക്രിയയുണ്ട്, എന്താ കർമ്മങ്ങളും ചെയ്യുന്നു. വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് താമര, അതിൽ ബ്രഹ്മാവ്, അതിൽ നിന്ന് സൃഷ്ടി എന്ന കർമ്മങ്ങളെ എങ്ങനെ പോവാ? ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചപ്പം മുതല് അന്തിമ നിമിഷം വരെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും ആർക്കില്ല, ഈശ്വരനില്ല. പക്ഷേ നാമ രൂപക്രിയ തത്തെ ധരിക്കുന്നു. സ്വകർമ്മ അകർമ്മകഃ പരഃ. സ്വകർമ്മ അകർമ്മകനായിട്ട്, സ്വകർമ്മം കർമ്മത്തോടു കൂടിയവൻ, അകർമ്മകൻ കർമ്മത്തോടു കൂടാത്തവൻ. കർമ്മത്തോടു കൂടിയവനും കർമ്മത്തോടു കൂടാത്തവനുമായി അതിൻ്റെയൊക്കെ പരമനായി ഈ പ്രകൃതിയിൽ നിന്നും മാറി നിൽക്കുന്നവൻ, അതാണ് പരൻ. ഇതേ പ്രകൃതി ഗുണങ്ങളുടെ സമ്പർക്കമില്ലാത്തവനെയാണ് പരൻ എന്ന് വിളിക്കുന്നത്. പ്രകൃതിയിൽ അകപ്പെട്ടു നിൽക്കുന്നവരൊക്കെ അപരന്മാരാണ്. ഈ പ്രകൃതി ഗുണവുമായി യാതൊരു സമ്പർക്കമില്ലാതെ മാറി നിൽക്കുന്നതാണ് പരൻ. അതുകൊണ്ടാണ് പരബ്രഹ്മം എന്ന് തന്നെ പറയുന്നത് കൊണ്ടാണ്, ബ്രഹ്മത്തിന് ആ വിശേഷം കൊടുക്കുന്ന വിശേഷണം കൊടുക്കുന്നത് കൊണ്ടാണ്. അതിൻ്റെ സമ്പർക്കവും അതിൻ്റെ വ്യാപാരങ്ങളും ഒന്നുമില്ലാതെ, അതിൻ്റെ കർമ്മവും ഇല്ലാതെ ഈ ബ്രഹ്മരൂപത്തെ ധരിച്ച് എന്നിട്ട് പ്രാണികളെ വ്യവഹരിക്കുക, ജീവജാലങ്ങളെയൊക്കെ വ്യവഹരിക്കുക. ഇത് ദേവൻ, ഇത് മനുഷ്യൻ, ഇത് കൃമി, ഇത് പൂച്ച, ഇത് പട്ടി എന്നിങ്ങനെ എന്ത് ചെയ്യാണ്? എന്നിങ്ങനെ നാമങ്ങളും രൂപങ്ങളോടും കൂടി, ദേവമനുഷ്യാദി രൂപങ്ങളോടുകൂടി, അതിനൊക്കെ ഫലം നൽകുന്ന രൂപത്തോടുകൂടി അവിടൊക്കെയും കർമ്മം ചെയ്യുന്നവരായിട്ട് ഈ പറയപ്പെടുന്നതെല്ലാം സത്യത്തിൽ അധിഷ്ഠിതനായ ഏകനായ ഈശ്വരൻ ഭഗവാൻ തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തുന്നില്ല. നമ്മളെ വാസ്തവത്തിൽ ഈ ശ്ലോകം വളരെ കറക്കുന്ന ശ്ലോകമാണ്. സ്ഥൂല സൂക്ഷ്മ രൂപങ്ങളിൽ ഭഗവത് സ്വരൂപത്തെ വർണ്ണിച്ചതിന് ശേഷം രണ്ടും ശരിയല്ല എന്ന് പറയുന്നത് ശരിയാണോ? അതാണ്, ബ്രഹ്മത്തിന് പേര് പോലും ഇല്ല. പിന്നെന്തിനാണ് ബ്രഹ്മം എന്ന് പേരിട്ടത്? അല്ലെങ്ങനെ അറിയാൻ പറ്റും? നമുക്കറിയാൻ വേണ്ടിയിട്ട് ഒരു പേരിട്ടു. വാസ്തവത്തിൽ അവിടെ ബ്രഹ്മത്തിന് പേരില്ല, അരൂപമാണ്, അല്ല അനാമമാണ്, അരൂപമാണ്, അക്രിയമാണ്, രണ്ടുമില്ല. അതൊരു നമുക്ക് എന്തെങ്കിലും ഒരു പേരിടാതെ എങ്ങനെ അറിയും? ഒരു വസ്തു നമുക്ക് അറിയണമെങ്കിൽ പേര് വേണം. ഈശ്വരൻ, ദൈവം, ബ്രഹ്മം, പരമാത്മാവ്, ചൈതന്യം എന്നിങ്ങനെ പല പേരുകൾ ഇട്ടതാണ്. വാസ്തവത്തിൽ ഇതൊക്കെ പേര് എന്ന് പറയുന്നത് ആ പേരുകൊണ്ട് ബോധ്യപ്പെടാവുന്ന ഒരു വസ്തുവിനെ അറിയാൻ വേണ്ടിയാണ്, പേരുന്നതിന് വേണ്ടിയാണ്. ഈ പേരുകൊണ്ട് അതിൽ അന്തർലീനമായിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്, അല്ല പേരിലല്ല പ്രസക്തി. അതുപോലെയാണ് ബ്രഹ്മം എന്നുള്ളത്. അതുകൊണ്ടാണ് വാച്യവാചകതയ എന്ന് പറയുന്നത്. നമുക്ക് അതിനെ ഒന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? വാച്യത്തെ വാചകമാക്കി തന്നെ ചെയ്യണം, അല്ല നമുക്കറിയാൻ പറ്റത്തില്ല.
അതുകൊണ്ട് പേരായി പോയതാണ്. ഈ പേര് കണ്ടുകൊണ്ട് ബ്രഹ്മത്തിന് പേരുണ്ടെന്നും ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം നാമമുള്ളവനാണ്, രൂപമുള്ളവനാണ്, ക്രിയുള്ളവനാണ് എന്ന് ധരിച്ച് വശാകരുത്. സകർമ്മക അകർമ്മകത്തിനും അപ്പുറത്താണ് ഈ പരൻ. സകർമ്മ അകർമ്മക പര രണ്ടിൻ്റെയും അപ്പുറത്താണ്. അതുകൊണ്ട് വാസ്തവത്തിൽ നാമരൂപക്രിയ ഭേദങ്ങളൊക്കെ പറയുന്നത് ഈ സത്യത്തെ ഒന്ന് അറിയാൻ വേണ്ടിയുള്ള ഉപകരണമാണ് എന്ന് മാത്രം മനസ്സിലാക്കാവൂ. നമ്മൾ അരി അളക്കുന്ന നാഴി ഒരു ഉപകരണമാണ്, നാഴി അരി അല്ലല്ലോ. ഈ നാഴിക്ക് അളവില്ല, അല്ല അരിക്ക് അളവില്ല. അളവില്ലാത്ത അരിയെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പാത്രത്തിലാക്കി ഇത് നാഴി എന്ന് അളന്ന് വേർതിരിച്ച് നിർത്തുകയാണ്. എങ്കിലല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, അതുകൊണ്ട് അത്രേ ഉള്ളൂ. അതുപോലെയാണ് പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപമായ ഒരു ചൈതന്യത്തെ എന്താണ് ഒരു രൂപത്തിൽ ഒരു പേരിൽ നാഴി എന്നൊരു പേരിട്ട് ഒരു രൂപത്തിലാക്കി അളന്നെടുത്ത് അത് വേവിച്ച് നമുക്ക് ഉപയോഗിച്ച് കഴിക്കാം. ഇതുപോലെയുള്ളൂ ഈശ്വരനെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ. അരൂപമാണ്, നാമമില്ല, പക്ഷെ നമുക്കത് ഉപയോഗിക്കാൻ പാകത്തിന്, അറിയാൻ പാകത്തിന് നാമരൂപങ്ങളോട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ശുഗബ്രഹ്മർഷി വളരെ വ്യക്തമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തി എന്താണ് ബ്രഹ്മചൈതന്യം എന്ന്. പവാച്യവാചകതയാ ഭഗവാൻ ബ്രഹ്മരൂപധൃക് നാമരൂപക്രിയാഥത്തെ സകർമ്മ അകർമ്മകപ്പരാം സകർമ്മ അകർമ്മകഃ പരഃ സ ഭഗവാൻ ബ്രഹ്മതു ബ്രഹ്മരൂപധൃക് വാച്യവാചകതയാം നാമരൂപക്രിയാഥത്തെ സ വാച്യവാചകതയാ ഭഗവാൻ ബ്രഹ്മരൂപധൃക് നാമരൂപക്രിയാഥത്തെ സകർമാകർമ്മക പരാം സവാച്യവാചകതയാ ഭഗവാൻ ബ്രഹ്മരൂപധൃക് നാമരൂപക്രിയാധത്തെ സകർമാകർമ്മകപ്പരാം പ്രജാപതീന്മനുൻ ദേവാൻ ഋഷീൺകൃഗണാൻ പൃഥക് സിദ്ധചാരണഗന്ധർവൻ വിദ്യാധ്രാഫുരൗഹ്യകാൻ കിന്നരപ്സരഫോ നാഗൻ സർപ്പാൻ കിം പുരുഷോരകൻ മാതോ രക്ഷപിശാചാംശ്ച പ്രേതഭൂതവിനായകാൻ ഊഷ്മാണ്ഡുന്മാദവേതാളാൻ യാതുധാനൻ ഗഹാനപി ഖഗാൻ മൃഗാൻ പശൂൻ വൃക്ഷാൻ ഗിരീൻ നൃപ സരീസൃപാൻ. ഈ നാമരൂപങ്ങളിലൂടെ കാണപ്പെടുന്ന അനന്തമാണ് എന്ന് കാണിക്കാൻ അതിനെ ഓരോ ഘട്ടങ്ങളായി തിരിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചാണ്. ദേവന്മാരുണ്ട്, ഋഷിമാരുണ്ട്, മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, വൃക്ഷലതാദികളുണ്ട്. ഇങ്ങനെ പല പല രൂപത്തിൽ പല പല പേരുകളിൽ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതെല്ലാം ഒരേ ചൈതന്യത്തിൻ്റെ രൂപഭേദങ്ങളാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ കുറേ വാക്കുകൾ അവതരിപ്പിച്ച നമുക്ക് പരിചയമുള്ള വാക്കുകളാണല്ല. ദ പ്രജാപതീൻ, ദ പ്രജാപതികളെ, മനൂൻ മനുക്കളെ, ദേവാൻ ദേവന്മാരെ, ഋഷീൻ ഋഷികളെ, പിതൃഗണാൻ പിതൃക്കൂട്ടങ്ങളാണ്, പിതൃക്കൾ ഒരു ഗണദേവതയാണ്, പിതൃഗണാൻ പൃഥക് വെവ്വേറെ വേർതിരിച്ച്. ഇപ്പൊ പ്രജാപതി വേറെ, മനുക്കൾ വേറെ, ദേവന്മാർ വേറെ, ഋഷിമാർ വേറെ, പിതൃഗണങ്ങൾ വേറെ. സിദ്ധ ചാരണ ഗന്ധർവാൻ വിദ്യാധര അസുര ഗുഹ്യകാൻ. ദേവന്മാരെ കുറിച്ച് പറയുമ്പോൾ കർദമൻ ദക്ഷൻ തുടങ്ങിയിരിക്കുന്ന കുറെ പ്രജാപതിമാരുണ്ട്, പ്രജകളെ സൃഷ്ടിക്കുന്ന അവരാണ്. പിന്നെ മനുക്കളുണ്ട്, വൈവസ്വത മനു മുതലായ കുറെ മനുക്കൾ, ഇന്ദ്രാദികളായ ദേവന്മാർ, സപ്തർഷിമാരായ ഋഷിമാർ, പിന്നെ പിതൃക്കൾ ഗണദേവതകളാണ്. അപ്പൊ ദേവന്മാരുണ്ട്, ഗണദേവന്മാർ, പിതൃക്കൾ സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ, അപ്സരഫുകൾ, ഇവരൊക്കെ ഒരു ഗണമാണ്, ഒരു കൂട്ടമാണ്, ഒന്നിച്ച്. അപ്സരഫുകൾ നാല് പേരാണ്. ആദിത്യന്മാർ എന്താണ് 12 പേരാണ്.
രുദ്രന്മാർ 11 പേരാണ് എന്നിങ്ങനെ ഇവരൊക്കെ സംഘങ്ങളാണ്. മരുത്തുകൾ 49 പേരാണ് എന്നിങ്ങനെ ഇവരൊക്കെ ഓരോ സംഘങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. അതേപോലെയുള്ള ഒരു ദേവഗണമാണ് പിതൃക്കൾ. പിതൃഗണാൻ പൃഥക് വേർതിരിച്ചിട്ട് ഇനിയും ഉപദേവന്മാരുണ്ട്. ഇനിയും പറയാൻ പോകുന്ന ദേവന്മാരല്ല, ദേവയോനിയിൽ ജനിച്ചവരാണ്, പക്ഷെ അവരെ ദേവന്മാരായിട്ട് പരിഗണിക്കുന്നില്ല, ഉപദേവന്മാരെന്ന് വേണേൽ വിളിക്കാം. അതിൻ്റെ അടുക്കൽ നിൽക്കാനുള്ള യോഗ്യതയുള്ളൂ. സിദ്ധന്മാര്, ചാരണന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, അസുരന്മാർ, ഭൂക്ഷ്യകന്മാർ. അസുരന്മാർ പോലും ദേവന്മാരാണ്, പൂർവ്വദേവന്മാർ എന്ന അസുരന്മാരെ കുറിച്ച് പറയും. ആദ്യം ഇവർ ദേവന്മാരായിരുന്നു, അവരെ താഴെ ഇറക്കിയിട്ട് എന്ത് ചെയ്തതാണ്, ഇപ്പോഴത്തെ ദേവന്മാർ ദേവന്മാരായി. അപ്പൊ ഈ അസുരന്മാർ ആദ്യം ദേവന്മാരായിരുന്നവരാണ്, പക്ഷെ അവരുടെ ദുഷ്ടകർമ്മം കൊണ്ട് അവർ അസുരന്മാരായിട്ട് പരിണമിച്ചവരാണ്. അവർ ഗുഹ്യകന്മാർ അങ്ങനെയാണ്, ഒളിഞ്ഞ് രഹസ്യമായി അന്തരീക്ഷത്തിൽ കൂടി സഞ്ചരിക്കും. ഇത്രയും പേര് അന്തരീക്ഷചാരികളായ ഉപദേവന്മാരാണ്. സിദ്ധ ചാരണഗന്ധർവാൻ വിദ്യാധ്രാസുരഗുഹ്യകാൻ. തീർന്നില്ല, കിന്നരന്മാർ, അപ്സരസുകൾ, നാഗങ്ങൾ, സർപ്പങ്ങൾ, കിംപുരുഷന്മാർ, ഉരഗങ്ങൾ, മാതൃക്കൾ, രക്ഷസുകൾ, പിശാചുക്കൾ, പ്രേതങ്ങൾ, ഭൂതങ്ങൾ, വിനായകന്മാർ, കൂഷ്മാണ്ഡന്മാർ, ഉന്മാദന്മാർ, വേതാളന്മാർ, യാതുധാരന്മാർ, ഗ്രഹങ്ങൾ, ഖഗങ്ങൾ, മൃഗങ്ങൾ, പശുക്കൾ, വൃക്ഷങ്ങൾ, ഗിരികൾ, ഹേ രാജാവേ, സരീസൃപങ്ങൾ വരെ. കിന്നരന്മാർ അത് ഉപദേവന്മാരാണ്. ഗന്ധർവന്മാരെ പോലെ പാട്ടുപാടി നടക്കുന്നവരാണ്. അപ്സരസുകൾ ഗണദേവതകളാണ്. നാഗങ്ങൾ, നാഗങ്ങൾ പർവ്വതങ്ങൾ തോറും വിഹരിച്ച് നടക്കുന്ന പാമ്പുകൾ, സർപ്പങ്ങൾ എന്ന് വേണേൽ പറയാം. അവരെ പർവ്വതങ്ങളിലെ കാണപ്പെടുകയുള്ളൂ. സർപ്പങ്ങൾ അന്തരീക്ഷചാരികളാണ്. ആകാശത്തിലും അന്തരീക്ഷത്തിലും കൂടി കൊള്ളിമീൻ പോലെ ഇങ്ങനെ പാറി നടക്കുന്നവരാണ് സർപ്പങ്ങൾ. കിംപുരുഷന്മാരുണ്ട്, പുരുഷന്മാരാണോ എന്നറിയാൻ ആശങ്കിക്കുന്നവർ. ഉരഗങ്ങൾ എന്താണ്, ഭൂമിയെ കൂടി സഞ്ചരിച്ചു പോകുന്നവരാണ് ഉരഗങ്ങൾ, ഉരസ് കൊണ്ട് ഗമിക്കുന്നവർ. മാതൃക്കൾ, സപ്തമാതൃക്കൾ എന്ന പേരിലെ ബ്രാഹ്മി, വൈഷ്ണവി, വാരാഹി, ചാമുണ്ഡി എന്നൊക്കെയുള്ള പേരിലെ നമ്മൾ അമ്പലങ്ങളിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ ഓവുകല്ലിൻ്റെ അടുത്തായിട്ട് 7 കല്ലുകൾ ഒന്നിച്ച് ഒരു ഒരു കല്ലിലിരിക്കും. അവരേഴുപേരെ സപ്തമാതൃക്കൾ എന്ന് പറയുക. ദേവന്മാരല്ല, ഉപദേവന്മാരാണ്. അതുകൊണ്ടാണ് പുറത്ത്. അവർ ക്ഷേത്രപാലകന്മാരാണ്, അഷ്ടദിക്പാലകന്മാരെ പോലെ തന്നെ ക്ഷേത്രത്തെ പരിപാലിക്കുന്നത്. ഇവർ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തെ ബലിവട്ടത്തിൽ അഷ്ടദിക്പാലകന്മാരുമുണ്ട്. ഇന്ദ്രൻ, അഗ്നി, വരുണൻ, യമൻ എന്നിങ്ങനെ ഓരോ ബലിക്കല്ലുകൾ കാണാം. ഇത് ഈ ക്ഷേത്ര സംരക്ഷണ ദേവതകളുടെ, ഉപദേവതകളുടെ പ്രതീകങ്ങളാണ്. അതേ കൂടാതെ സപ്തമാതൃക്കൾ എന്ന പേരിൽ 7 മാതാക്കൾ 7 പേരാണ്. അവരേഴുപേരും ക്ഷേത്ര സംരക്ഷകരായ ഉപദേവന്മാരാണ്. അവരൊന്നിച്ചേ ഇരിക്കുള്ളൂ. പിതൃക്കളെ പോലെ തന്നെ ഇവർ മാതൃക്കളാണ്, ഇവരൊന്നിച്ചേരിക്കും സപ്തമാതൃക്കൾ എന്നാണ്. കാരണം ഓരോ ദേവന്മാരുടെയും ശക്തി സ്ത്രീരൂപത്തിൽ പരിണമിച്ചതാണ്. അതാണ് വൈഷ്ണവി എന്നും അതേപോലെ എന്താണ് മാഹേശ്വരി എന്നും ചാമുണ്ഡി എന്നൊക്കെ ഓരോ പേരിൽ അറിയപ്പെടുന്നത് കൊണ്ടാണ്. നമുക്ക് അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ ഇവരെയൊക്കെ കാണാം. ഇങ്ങനെ കുറേ വെലിക്കല് കാണാം. നമുക്ക് എന്താണെന്നും വലിയ പിടിയൊന്നുമില്ല. ഇത് അവിടെ ഉപയോഗിക്കുന്ന ശാന്തിക്കാർക്കോ അല്ലെങ്കിൽ തന്ത്രിമാർക്കോ ശരിക്കും അറിയണ്ടു. മുമ്പിലിരിക്കുന്നത് ഇന്ദ്രനാണ്, വലതുവശത്ത് കാണുന്നത് അഗ്നിയാണ്, തെക്കുവശത്ത് കാണുന്നത് യമനാണ്. യമൻ്റെ ഇപ്പുറത്തായിട്ട് 7 പേരിരിപ്പുണ്ട്. അവർ സപ്തമാതൃക്കളാണ്. അവരുടെ തൊട്ടു മുമ്പിൽ 2 പേരുണ്ട്. അത് ഒന്ന് ഗണപതിയും അതേപോലെ എന്താണ് ഈ എന്താണ് എന്താ പരമശിവൻ്റെ സ്വരൂപമാണ്. ഇതൊക്കെ അവർ തിരിച്ചറിയേണ്ടത്, അവർക്കേ ഇത് ആവശ്യമുള്ളൂ. നമ്മളും അറിയേണ്ടവരാണ്. ഇതറിഞ്ഞു വേണം നമുക്ക് ക്ഷേത്രത്തിനകത്ത് പ്രദർശനമൊക്കെ വയ്ക്കാൻ. പക്ഷെ നമ്മളിതൊന്നും അറിയാറില്ല, ശ്രദ്ധിക്കാറില്ല. അപ്പോഴേ നമുക്ക് ശരിക്കും ആ ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള ഉപയോഗം മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
ഇനി ഇന്ന് കുറെ 32 ഉപദേവന്മാർ ക്ഷേത്രത്തിനകത്ത് ബലിക്കലിലായിട്ട് അകത്തുണ്ട്, പുറത്തുമുണ്ട്. ഇതെല്ലാം നന്നായിട്ട് നമ്മൾ ക്ഷേത്രങ്ങളെ കുറിച്ച് അറിയുമ്പോൾ മതി. ഇപ്പൊ നമ്മുടെ ക്ലാസ് ഭാഗവതമാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇത് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവരെ കുറിച്ചൊന്ന് പറഞ്ഞു മാതൃ മാതൃകൾ രക്ഷഫുകൾ. രക്ഷിക്കുന്ന ഉപദേവതകളെയാണ് രക്ഷഫുകൾ എന്ന് വിളിക്കുന്നത്. അതെല്ലാ അമ്പലങ്ങളിലും രക്ഷഫുകൾ ഇഷ്ടം പോലെ കാണാം. എല്ലാ അമ്പലങ്ങളിലും മുടങ്ങാതെ അമ്പലത്തിന്റെ പുറത്തായിട്ട് രക്ഷഫ് രക്ഷഫ് എന്ന് എഴുതി വെച്ചേക്കും. അത് ഉപദേവന്മാർ, രക്ഷ ചെയ്യുന്നവർ എന്നുള്ള അർത്ഥത്തിൽ ക്ഷേത്ര സംരക്ഷകരായ ഉപദേവന്മാരാണ് രക്ഷഫുകൾ. അതെ, അതേപോലെ മാതൃക്കൾ, രക്ഷഫുകൾ, പിശാചുക്കളും അങ്ങനെയാണ്. അവർക്ക് രൂപമില്ല, ആകൃതിയില്ല. എന്താണ്, അവർ രോഗാണുക്കളെ പോലെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് നടക്കത്തുള്ളൂ. അവരെ മഹായോഗികൾക്കൊക്കെ ചിലപ്പം അവരുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയെന്ന് വരും, അത്രേ ഉള്ളൂ. അവരെ യഥാർത്ഥത്തിൽ ഒരു ലക്ഷ്യത്തിലും എത്താതെ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്തുകൊണ്ട് രോഗാണുക്കളായിട്ട് അന്തരീക്ഷത്തിൽ നടക്കുന്ന ചില രോഗാണുക്കൾക്ക് ഇപ്പൊ ഇംഗ്ലീഷിൽ പേരിടുന്നതിന് പകരം പണ്ടത്തെ പേരാണ് പിശാച്, അത്രേ ഉള്ളൂ. അത്രയും നമുക്ക് ധരിക്കേണ്ട ആവശ്യം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആശങ്ക അതിനെ കുറിച്ചൊക്കെ അറിയാനാണ്. അപ്പൊ ഇതാണ് ഈ പിശാച് എന്നുള്ള സങ്കല്പം കൊണ്ട് വരുന്നത്. അതുപോലാണ് പ്രേതങ്ങളും ഭൂതങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ്, വിനായകന്മാരും അങ്ങനെ തന്നെയാണ്. ഇവരെല്ലാം അന്തരീക്ഷചാരികളായ അരൂപികളായ മനുഷ്യർക്ക് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് വിഷമതകൾ ഉണ്ടാക്കുന്ന രോഗാണു സ്വരൂപരായിട്ട് പ്രപഞ്ചത്തിൽ വിഹരിച്ചു കൊണ്ടേയിരിക്കുന്നവരാണ്. അവരുടെ ബാധകൾ ഏൽക്കാതിരിക്കാനാണ് സന്ധ്യയ്ക്ക് നാമം ചൊല്ലി അവരെ നമ്മളെ ബാധിക്കാതെ. ഇവരൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളെ ബാധിക്കില്ല. ഇത്രേ വേണ്ടു, അവർക്കിവിടെ ജീവിക്കും, പക്ഷെ നമ്മളെ ബാധിക്കില്ല. ഈ പാമ്പൊക്കെ നമ്മുടെ ചുറ്റും വീടുകളിലൊക്കെ ചുറ്റും ഉണ്ടാവും, പക്ഷെ എന്ത് ചെയ്ത് നമ്മളെ ബാധിക്കരുത്, അത്രമാത്രം നമുക്ക് വിചാരമുള്ളൂ. അല്ല, ഈ പാമ്പിനെ എല്ലാം ഓടിച്ചിട്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. അതേപോലെയാണ് ഭൂതപ്രേത പിശാചുക്കൾ, കൂഷ്മാണ്ഡാദികൾ. അടുത്ത വരി പ്രേത കൂഷ്മാണ്ഡവും അങ്ങനെ തന്നെയാണ്. അത് എന്താണ്, ഏതാണ്ട് ഒരു ചെറിയ കുമ്പളങ്ങയുടെ സൂക്ഷ്മാകൃതിയിൽ ഈ അന്തരീക്ഷത്തിൽ സഞ്ചരിക്കുന്നവരാണ്. അതാണ് കൂഷ്മാണ്ഡം എന്ന് പേരിടാൻ കാരണം. ഉന്മാദന്മാർ, ഭ്രാന്ത് പിടിപ്പിക്കുന്നവരാണ്, അതും രോഗാണുക്കളാണ്. ഇവരെല്ലാം രോഗാണുക്കളായിട്ടാണ് കൂട്ടുക. എത്ര തരത്തിലുള്ള രോഗാണുക്കളാണ്, ഇപ്പോഴാണ് നമ്മൾ ഓരോന്ന് കണ്ടുപിടിച്ച് ഓരോ പേരിട്ട് ഓരോ പേരിട്ട് ഓരോ പേരിട്ട് ഇത് ബാക്ടീരിയയാണ്, ഇത് അതാണ്, ഇത് വൈറലാണ്, ഇത് ഈ വൈറലാണ് ഭാഗവതം പറയുന്നത്. ഇത് മുഴുവൻ ഇവരെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഉപദേവന്മാരായിട്ട് കണ്ട് അവർ നമ്മളെ ബാധിക്കാത്ത മട്ടിൽ അവരെ ആരാധിച്ച് അവർക്ക് ബലിയെടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്ന നമ്മൾ നിർത്തുമായിരുന്നു. അപ്പൊ നമ്മളിതൊന്നും ബാധിക്കില്ലായിരുന്നു. ഇപ്പോൾ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ചെയ്തു നമ്മളെ ശരിക്കും ബാധിക്കാൻ മുമ്പിട്ടിറങ്ങിയിരിക്കാം. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു നിർവാഹവും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കാം. അതുകൊണ്ട് ഭാഗവതം ഇവരെക്കുറിച്ചൊക്കെ ഉപദേവ സങ്കല്പത്തിൽ നമ്മൾ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. കൂഷ്മാണ്ഡന്മാർ, ഉന്മാദന്മാർ, വേതാളന്മാർ, യാതുധാനന്മാർ, രാക്ഷസന്മാർ എന്ന് വിളിക്കുന്നു നമ്മളിപ്പോൾ. രാത്രിയിൽ സഞ്ചരിക്കുന്നവരാണ്. അവരും ഏതുപോലെയാണ്, മനുഷ്യരൂപത്തിലൊന്നുമല്ല, ആകൃതിയിലുമല്ല, പിന്നെന്താണ്, രോഗാണു രൂപത്തിൽ മാത്രം പോകുന്നവരാണ്. നമ്മളവർക്ക് ഓരോ രൂപം ഉണ്ടാക്കി വെച്ചു എന്ന് മാത്രം. അതുകൊണ്ടാണ് യാതുധാരന്മാരുടെ സഞ്ചാരകാലത്തിൽ ഇറങ്ങി നടക്കരുത്, വീട്ടിൽ വാതിലും കതവും ഒക്കെ അടച്ച് അകത്ത് കിടന്ന് ഉറങ്ങണം എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും രാത്രി മുഴുവൻ ഇറങ്ങി നടക്കണമെന്നാണ്. അടുത്ത കാലത്ത് കൂടുതൽ രാത്രി മുഴുവൻ സഞ്ചരിച്ച് രാത്രി പകൽ പോലെ ആക്കണമെന്നാണ്. രാത്രി അതിനുള്ളതല്ല, രാത്രിയിൽ അവരുടെ വിഹാര കേന്ദ്രമാണ്. അവരുടെ സഞ്ചാര പഥത്തും തടസ്സം ഉണ്ടാക്കി നമ്മൾ അറിഞ്ഞിരിക്കാൻ പാടില്ല, നിന്നാൽ നമ്മളെ ബാധിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് രാത്രിയായാൽ, രണ്ട് 10 മണിയാണ് സമയം, അത് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ അവരുടെ സമയമാണ് 3 മണി വരെ. ആ സമയത്ത് എല്ലാവരും വീടുകൾ സുഭദ്രമായി അടച്ച്, വാതിലുകളും അടച്ച്, ജനലുകളും അടച്ച് അകത്ത് കിടന്ന് ഉറങ്ങണം. കള്ളന്മാരെ പിടിച്ചിട്ടൊന്നുമല്ല, ഇവരെ പിടിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിശ്വസിച്ച് ആചരിച്ചു പോന്നവരാണ്. പക്ഷെ അതൊക്കെ പോയി. പക്ഷെ ഭാഗവതം അതൊക്കെ അന്നത്തെ പോലെ തന്നെ ഭംഗിയായി ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ ബാധിക്കുന്ന ഉപദ്രവങ്ങളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. യാതുധാനാൻ ഗ്രഹാനപി, ഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ്. ഈ ഗ്രഹങ്ങളും നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ എവിടെയുണ്ട്, ഖഗോളങ്ങളിൽ ഇങ്ങനെ വ്യാപരിച്ച് നടക്കുന്നുണ്ട്. അവരാണ് നമ്മുടെ ദോഷത്തിന് കാരണം എന്നാണ് പറയും, ഗ്രഹപ്പിഴ എന്ന് പറയാം. ഈ ഗ്രഹങ്ങൾ പിഴച്ചു കഴിഞ്ഞാൽ എന്തായി, നമുക്ക് കാലദോഷമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവർ ഗ്രഹങ്ങളെ പൂജിക്കും, ആരാധിക്കും. ഇതുപോലെ ഇവരെല്ലാം എന്ത് ചെയ്യണം, ആരാധിക്കേണ്ടവരാണ്. ഖഗാൻ എന്താണ്, പക്ഷികൾ.
പിന്നെ മൃഗാൻ മൃഗങ്ങളായിട്ട്, വൃക്ഷാൻ വൃക്ഷങ്ങളായിട്ട്, ഗിരിയൻ പർവ്വതങ്ങളായിട്ട്. ഹേ രാജാവേ, സരീസൃപാൻ ഇഴഞ്ഞു നടക്കുന്നവർ. സരീസൃപങ്ങൾ എന്നുവെച്ചാൽ ഇഴഞ്ഞു നടക്കുന്നവർ, ഇഴജീവികൾ എന്ന് നമ്മൾ വിളിക്കുന്ന എല്ലാ ഇടത്തും വരും. അട്ടയായാലും പുഴുവായാലും പാമ്പായാലും എല്ലാ ഇടത്തും വരും. ഇഴഞ്ഞു പോകുന്നവരല്ല സരീസൃപങ്ങൾ. ഇത്രയും ജീവ ബ്രഹ്മാവ് എന്താണ് നിർമ്മിച്ച രൂപഭേദങ്ങളെ വിസ്തരിച്ച് കാണിക്കാൻ. അല്ലയോ രാജാവേ, ബ്രഹ്മാവ് സൃഷ്ടിച്ചത് എന്താ പ്രജാപതികള്, മനുക്കള്, ദേവന്മാർ, ഋഷിമാർ, അതേപോലെ എന്താണ് പലതരത്തിലുള്ള പിതൃക്കൾ, സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവർ, വിദ്യാധരന്മാർ, അസുരന്മാർ, ഗുഹികന്മാർ, കിന്നരന്മാർ, അപ്സരസുകൾ, നാഗങ്ങൾ, സർപ്പങ്ങൾ, പ്രേതങ്ങൾ, ഭൂതങ്ങൾ, വിനായകന്മാർ, കൂഷ്മാണ്ഡങ്ങൾ, ഗ്രഹങ്ങൾ, ഉന്മാദദേവതകൾ, വേതാളങ്ങൾ, യാതുധാരന്മാർ, ഗ്രഹങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, പശുക്കൾ, വൃക്ഷങ്ങൾ, ഗിരികൾ, പിന്നെന്താണ് ഇഴജീവികൾ, ഈ വക രൂപങ്ങളെ സൃഷ്ടിക്കുന്നു. കർമാനുസാരേണ ബഹുവിധ ശരീരങ്ങളിൽ ജീവരൂപേണ ഭഗവാൻ തന്നെ വ്യാപരിക്കുന്നു. സാരം ഇവരിലൊക്കെയും ഈശ്വരൻ്റെ ചൈതന്യമുണ്ട്. പക്ഷെ ഇവർക്കെല്ലാം അവരവരുടെ കർമ്മഗതി അനുസരിച്ചിട്ടാണ് ഈ രൂപങ്ങൾ കിട്ടുന്നത്. അത് എന്താണ് ജ്ഞാനപ്പാനയ്ക്കകത്ത് പാടും, ഈശ്വരത്തൊരു പൂച്ചയായിരുന്നു അല്ലെ, ഇങ്ങനെ പല രൂപങ്ങളാണ് വരിക. എന്നാൽ ഈച്ചയത്താ ഈച്ചയായിട്ടല്ലേ ജനിക്കുന്നത്? അല്ല, ചിലപ്പോൾ അത് പൂച്ചയാവും, ചിലപ്പോൾ ഋഷിയാവും, ചിലപ്പോൾ മനുഷ്യനാവും, ചിലപ്പോൾ കൊതുകാവും, ഇങ്ങനെ വരാൻ. ഇത് കർമ്മഗതിയാണ് കാരണം. അവരുടെ കർമ്മഗതികളിലും കർമ്മവാസനകളും അനുസരിച്ച് ബഹുവിധ രൂപങ്ങൾ ഇങ്ങനെ സ്വീകരിച്ചു പോകുന്നു. ഇതാണ് ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയുടെ സ്വരൂപത്തെക്കുറിച്ച് മൂന്ന് ശ്ലോകത്തിൽ ഒന്നിച്ച് ദേവന്മാർ മുതൽ ഇഴജീവികൾ വരെയുള്ള സമസ്ത ജീവജാലങ്ങളെയും ഉപദേവന്മാരുൾപ്പെടെ അന്തരീക്ഷചാരികളായ ഈ രോഗാണുബാധകളെ ഉൾപ്പെടെ സമസ്തതിനെയും ബ്രഹ്മാവ് സൃഷ്ടിച്ച്, അല്ലാതെ ചൈനയോ അമേരിക്കയോ ഒന്നും സൃഷ്ടിച്ചതല്ല, ഇവിടെ തന്നെ ബ്രഹ്മാവ് സൃഷ്ടിച്ച് ഈ ഭൂലോകത്തിൽ എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട്. അതിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അവരുടെ ദുർവാസനകളനുസരിച്ചൊക്കെ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും. ഇത് ബാധിക്കാതിരിക്കാനാണ് നമുക്ക് എന്താണ് നാമം ചൊല്ലാനും ആചരണങ്ങളും ഒക്കെ വിധിച്ചിരുന്നതിന് വേണ്ടി ഇതൊക്കെ അനുഷ്ഠിച്ചു കൊണ്ടുപോയാൽ ഇതൊന്നും നമ്മെ ബാധിക്കാതെ കഴിക്കാം എന്ന് കാണിക്കാൻ ബ്രഹ്മാവിൻ്റെ സുഷ്ടജാലങ്ങളെ വിസ്തരിച്ചു വിന്യസിച്ചതാണ്. പ്രജാപതിന്മനോൻ ദേവാനുഷിൻ പതൃഗണാൻ പൃഥക് സിദ്ധചാരണഗന്ധർവൻ വിദ്യാത്രാസുരൗക്ഷകാൻ കിന്നരാപ്സരഫോ നാഗാൻ സർപ്പൻ കിംപുരുഷോരകാൻ മാതോ രക്ഷാപിശാചാംശ പ്രേതഭൂത വിനാചകൻ കൂഷ്മാണ്ഡോന്മാദവേതാളാൻ യാതുസാനൻ ഗ്രഹാനപി ഖഗാൻ മൃഗാൻ പശുൻ വൃക്ഷൻ ഗിരിൻ നൃപരീസൃപാൻ. അന്വയിക്കാനൊന്നുമില്ല, ഈ നൃപ എന്നുള്ള ആദ്യം ഇട്ടിട്ട് ബാക്കി എല്ലാം പറഞ്ഞ അന്വയ. ഹേ നൃപ, പ്രജാപതിന്മനുൻ ദേവാനുഷിൻ്റെ ഗുണാൻ പൃഥക് സിദ്ധചാരണഗന്ധർവൻ വിദ്യാത്രാസുരഗുഹ്യകാൻ കിന്നരാഫരഫോ നാഗാൻ സർപ്പൻ കിംപുരുഷോരകാൻ മാതോഹു രക്ഷപ്പിശാചാംശ പ്രേതഭൂത വിനായകാൻ കൂഷ്മാണ്ഡോന്മാതേതാളാൻ യാതുധാനൻ ഗ്രഹാനപി ഖഗാൻ മൃഗാൻ പശുൻ വൃക്ഷാൻ ഗിരീൻ സരീസൃപാൻ. ഇവിടെ നൃപ മുകളിൽ പറഞ്ഞപ്പോൾ അത് ബാക്കി ഒഴിച്ച് പറഞ്ഞപ്പോൾ അന്വയായി. ഇത്രയേ ഉള്ളൂ, ഈ മൂന്ന് ശ്ലോകം ഒന്നിച്ച് അർത്ഥം പറഞ്ഞ് അന്വയിക്കേണ്ടതാണ്. പ്രജാപതിന്മനൂൻ ദേവാനുഷിൻ ഗുണാൻ പൃഥക് സിദ്ധചാരണഗന്ധർവൻ വിദ്യാത്രാസുരൗഹ്യകാൻ കിന്നരാഫരഫോ നാഗാൻ സർപ്പൻ കിംപുരുഷോരകാൻ മാതോരക്ഷപ്പിശാചാംശപ്രേതഭൂത വിനായകാൻ കൂഷ്മാണ്ഡോന്മാതവേതാളൻ യാതുസാനൻ ഗ്രഹാനപി ഖഗാൻ മൃഗാൻ പശുൻ വൃക്ഷാൻ ഗിരിൻ നൃപസരീസൃപാൻ. ദ്വിവിധശ്ച ദ്വിവിധശ്ചതുർവിധായന്യേ ജലസ്ഥലതഭോ ഗുഹ കുശലാകുശലാമിശ്രാ കർമ്മണാം ഗതയസ്ത്രിമാഹം. ദ്വിവിധാഹ ചതുർവിധാഹ, രണ്ട് വിധത്തിലും നാല് വിധത്തിലും ഈ അന്യെ വേറെ സൃഷ്ടികൾ, ജല സ്ഥല നഭൗകഫ, ജലത്തിലെ സ്ഥലത്തിലെ നഭസിൽ, ജലത്തിലുണ്ടായത് ജലത്തിൽ വസിക്കുന്ന ജലജീവികൾ, സ്ഥലത്തിൽ വസിക്കുന്ന സ്ഥലവാസികൾ, സ്ഥാവരങ്ങൾ, ജംഗമങ്ങൾ എന്ന് രണ്ട് തരത്തിലാണ് ഇവിടെ സ്ഥലത്തിലുള്ളവർ.
അതുപോലെ നഭഃ ആകാശത്തിലുള്ളവർ, ഓകസഹഞ്ച വീടാക്കിയവർ, ആകാശം വീടാക്കിയവർ നഭഊകസന്മാർ, സ്ഥലം വീടാക്കിയവർ സ്ഥലഊകസന്മാർ, ജലം വീടാക്കിയവർ ജലഊകസന്മാർ എന്നിങ്ങനെ വേർതിരിച്ച് വേർതിരിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അത് തന്നെ ചതുർവിധാഹ നാല് വിധത്തിലാണ്, ജരായുജം, അണ്ഡജം, സ്വേദജം, ഉദ്ഭിജം എന്നിങ്ങനെ നാല് തരം. ജരായുജം, ജരയാൽ ചേർന്നിരിക്കുന്നവർ, ഗർഭത്തിലുണ്ടായ ഗർഭത്തിൻ്റെ ഉറയുടെ പേരാണ് ജര, അതോട് ചേർന്നിരിക്കുന്നവർ, അതിൽ നിന്നും ഉണ്ടാകുന്നവർ, എന്താ പ്രസവിച്ചുണ്ടാകുന്നവർ. അണ്ഡജം മുട്ടയിൽ നിന്നും ഉണ്ടാകുന്നവർ. സ്വേദജം വിയർപ്പിൽ നിന്നും ഉണ്ടാകുന്നവർ. ഉദ്ഭിജം ഭൂമി വിളർന്നു വരുന്ന വൃക്ഷലതാദികൾ ഒക്കെ. ഒരു പയറിൻ്റെ അരി കൊണ്ട് കുഴിച്ചിട്ടാൽ അത് ഭൂമി പുളർന്ന് മുളച്ച് മുകളിലേക്ക് വരും. ഉദ്ഭിജം എന്നതിൻ്റെ പേര്. ഇങ്ങനെ നാല് തരത്തിലാണ് ഇവിടെ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന് പ്രസവിച്ചുണ്ടാകുന്ന ജരായുജങ്ങൾ, മുട്ടയിൽ നിന്ന് വരുന്ന പക്ഷികൾ, വിയർപ്പിൽ നിന്നും വരുന്ന മൂട്ട മുതലായ ജീവജാലങ്ങൾ, പേനെ മൂട്ട അതൊക്കെ, ഉദ്ഭിജങ്ങൾ വൃക്ഷലതാദി എന്നിങ്ങനെ എന്താണ് നാല് വിധത്തിലും. അതേപോലെ സ്ഥാവരം ജംഗമം എന്ന രണ്ട് തരത്തിൽ, ദ്വിവിധാഹ, സ്ഥാവരം സ്ഥിരമായി നിൽക്കുന്നത്, ജംഗമം മാറി മാറിപ്പോകുന്നു. വൃക്ഷങ്ങളും പർവ്വതങ്ങളും സ്ഥാവരങ്ങളാണ്, മനുഷ്യരും പിന്നുള്ള പ്രാണിവർഗങ്ങളും ജംഗമങ്ങളാണ്, അവർക്ക് സഞ്ചരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. അങ്ങനെ സ്ഥാവര ജംഗമങ്ങൾ എന്ന രണ്ടും, ഈ പറഞ്ഞ ജരായുജ, അണ്ഡജ, സ്വേദജ, ഉദ്ഭിജങ്ങൾ എന്ന നാലെണ്ണവും, ഈ എന്നീച ഇതുകൂടാതെ ജലസ്ഥല നഭൂക സഹ, ജലത്തിലും സ്ഥലത്തിലും നഭസിലും വസിക്കുന്നവർ, കുശല അകുശലാഹ എന്താണ് യോഗ്യങ്ങളും അയോഗ്യങ്ങളുമായത്, കുശലങ്ങളും എന്താണ് അകുശലങ്ങളും ആയവർ. പിന്നെ മിശ്രാഹ, മിശ്രങ്ങൾ, പത്ത് ഗുണമുള്ളവർ, രജസ്സും തമസും ഉള്ളവർ, ഇത് മൂന്നും കൂടി ചേർന്നു. കുശലന്മാർ പത്ത് ഗുണം മാത്രമുള്ളവർ, അകുശലന്മാർ രജസ് തമസിന് അടിമകൾ, മിശ്രന്മാർ ഇത് മൂന്നും കൂടി ചേർന്നു. കുശലാഹ അകുശലാഹ മിശ്രാഹ കർമ്മണാം ഗതേഹ തു ഇമാഹ, ഇവകളാണ് കർമ്മത്തിൻ്റെ ഗതികൾ. കർമ്മഗതികൾക്കുണ്ടാണ്, കർമാനുസാരേണയാണ് വിവിധ ശരീരങ്ങൾ കിട്ടുന്നത് എന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത് എങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിക്കാൻ പുറപ്പെട്ടതാണ്. എങ്ങനെയൊക്കെയാണ് കർമ്മഭേദങ്ങൾക്കനുസരിച്ച് വരുന്നത്? രണ്ട് തരത്തിൽ, നാല് തരത്തിൽ, ജലത്തിൽ, സ്ഥലത്തിൽ, ആകാശത്തിൽ, പത്ത് ഗുണമുള്ളവർ, രജോഗുണമുള്ളവർ, തമോ ഗുണമുള്ളവർ, മൂന്നും കൂടി ചേർന്നവർ എന്നിങ്ങനെ പല തരത്തിലുള്ള ജീവജാലങ്ങളുടെ വിഭാഗങ്ങൾ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ അന്തർഭവിച്ചു എന്ന് കാണിക്കാനും, ഇങ്ങനെ ഈ നാല് വിധത്തിൽപ്പെട്ട സൃഷ്ടിവർഗങ്ങളും ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ നാമങ്ങളും രൂപങ്ങളും അതുപോലെ കർമ്മഗതികളും അനുസരിച്ച് ഉണ്ടായി വന്നവയാണ് ഇവകളെല്ലാം എന്ന് തന്നെ കാണിക്കാൻ വേണ്ടിയാണ്. ഉത്തമ പ്രാണിവർഗത്തിൽ സത്വഗുണമുള്ളവർ, അതാണ് ശ്രേഷ്ഠം കുശലന്മാർ. അധമ പ്രാണിവർഗത്തിൽ തമോ ഗുണം അധികരിച്ചതുകൊണ്ട് അവ അകുശലന്മാരാണ്. മധ്യമ പ്രാണിവർഗത്തിൽപ്പെടുന്ന ഈ മൂന്ന് ഗുണങ്ങളുമുള്ള സ്വഭാവങ്ങൾ ഉള്ളവർ. ഇതിന് ആ ജീവന്മാർ ജന്മാന്തരത്തിൽ ചെയ്ത പുണ്യം, പാപം, മിശ്രം എന്ന മൂന്ന് കർമ്മങ്ങളാണ് കാരണം. പുണ്യകർമ്മം ചെയ്തവർ സത്വഗുണന്മാരായിട്ട് മാറും. അതേപോലെ പാപകർമ്മം ചെയ്തവർ എന്താണ് അസുരന്മാരും രാക്ഷസന്മാരും ആയിട്ട് മാറും.
നിഷ്കർമ്മം ചെയ്തവർ ഈ സ്വഭാവമുള്ളവരായിട്ട് മാറും. മനുഷ്യരായിരിക്കും, പക്ഷെ ചിലപ്പോൾ രാക്ഷസനാകും, ചിലപ്പോൾ അസുരനാകും, ചിലപ്പോൾ മൃഗങ്ങളെ പോലാകും. ഇതാണ് മിശ്രം. ഇതൊക്കെ ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എത്ര വിസ്തരിച്ചാണ് ഭാഗവതം മനുഷ്യൻ്റെ സൃഷ്ടിയുടെ സ്വഭാവ രൂപത്തെക്കുറിച്ച് പറയുക. അങ്ങനെ അവയുടെ ഫലങ്ങളെ ദേവന്മാരായിട്ടും മനുഷ്യരായിട്ടും തിരിയക്കായിട്ടും ഒക്കെ അനുഭവിക്കാൻ തക്ക വിധത്തിലാണ് ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയുടെ അധികാരം. ചില ദേവന്മാരാകുന്നു സത്വഗുണം കൂടുന്നതുകൊണ്ടാണ്, ഋഷിമാരാകുന്നു അങ്ങനെയാണ്, യോഗികളാകുന്നു അങ്ങനെ തന്നെയാണ്, മനുഷ്യരാകുന്നത് ഇതെല്ലാം കുറേശ്ശെ ഉള്ളതുകൊണ്ടാണ്, മിശ്രങ്ങളാണ്. പിന്നെന്താണ്, ഈ ഘോരന്മാരെ ദുഷ്ടമൃഗങ്ങളായിട്ട് വരും, തമോ ഗുണം ഏറിയവർ അങ്ങനെയായിട്ട് മാറും. എന്നിങ്ങനെ ജീവജാലങ്ങളുടെ ഭേദങ്ങളെ അനുസരിച്ചാണ് സൃഷ്ടി നടക്കുക. ദ്വിധ ചതുർവിധ എന്നേ ജലസ്ഥലത ഭൂഗഭാം കുശല അകുശല മിശ്ര കർമ്മണം ഗതേസ്തുമാഹം. അവിടെ അങ്ങനെ തന്നെ അന്വയത്തിന് വലിയ വ്യത്യാസമില്ല. ദ്വിവിധാഹ ചതുർവിധാഹ ജല സ്ഥല നഭൗകഫ അന്യേ ഏ താൻ വിധത്തെ കുശലാഹ അകുശലാഹ മിശ്രാഹ ഇമാഹ കർമ്മണാം ഗതയ ദ്വിധ ചതുർവിധ എന്നേ ജലസ്ഥലനഭൂഗഫ കുശലാകുശലാമിശ്ര കർമ്മണാം ഗതയേ സ്തുമാഹം ദ്വിവിധ ചതുർവിധായന്യേ ജലസ്ഥലനഭൂഗഫ കുശലാകുശലാമിശ്ര കർമ്മണാം ഗതയേ സ്തുമാഹം പത്വമിരജസ്തമൈരിതിഫ്ര പുരനുനാരകാഹ തത്രാപ്യേകൈകശോരാജൻ ഭിദ്യന്തേ ഗതയേ സ്തുധാം പത്തും രജസ് തംസ് എന്ന തിഫ്ര മൂന്ന് തരത്തിൽ ഫുര നൃ നാരകാഹ ഫുരന്മാർ മനുഷ്യർ നരകവാസികൾ സത്വഗുണമുള്ളവർ ദേവന്മാർ ഫുരന്മാർ രജോ ഗുണമുള്ളവർ മനുഷ്യർ തമോ ഗുണമുള്ളവർ ജന്തുക്കൾ തിര്യ ജന്തുക്കൾ എന്നിങ്ങനെ മൂന്ന് വിധ ഗതികൾ ഉണ്ട്. സത്വം രജസ് തമ ഇതി തിസ്രഹ ഫുര നൃ നാരകാഹ തത്രാപി അവിടെ ഏകൈകശോ രാജൻ ഹേ രാജാവേ ഓരോരോ വകുപ്പിൽ ഏകൈകശ ഓരോന്നിൽ ഭിദ്യതേ ഗതയസ്തുത ഓരോന്നില് മൂന്ന് വിധത്തിലുള്ള ഗതിഭേദങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സൃഷ്ടികൾ എന്ന്, എന്തുകൊണ്ട് ചില ദേവനായി, എന്തുകൊണ്ട് ചില മൃഗങ്ങളായി, എന്തുകൊണ്ട് ചില മനുഷ്യരായി, എല്ലാവർക്കും ദേവന്മാരായിക്കൂടെ, എല്ലാവർക്കും മനുഷ്യരായിക്കൂടെ, എല്ലാവർക്കും മൃഗങ്ങളായിക്കൂടെ എന്നൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണത്തെക്കുറിച്ച് പറയുകയാണ്. അല്ലയോ രാജാവേ, പത്തും രജഫതമസെന്ന മൂന്ന് ഗുണങ്ങളിൽ നിന്നാണ് മൂന്ന് വിധത്തിലുള്ള സൃഷ്ടി ഉണ്ടായത്, ദേവന്മാരെ മനുഷ്യരെ അവൻ മൃഗങ്ങൾ ജീവജാലങ്ങൾ. അപ്പോൾ ഉത്തമന്മാരായവർ ദേവന്മാരായിട്ട് വരും, സത്വഗുണമുള്ളവർ ആരായാലും അവരെ ദേവനെന്ന് വിളിക്കാം. തമസ് അധികരിക്കുന്നവർ അധമങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്ന തിര്യ ജന്തുക്കളായിട്ട് ജീവജാലങ്ങളായിട്ട് അവർ ഭവിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നവർ പുണ്യവും പാപവും മിശ്രമായ കർമ്മം ചെയ്യുന്നവർ മനുഷ്യരായിട്ട് കഴിയും. അതുകൊണ്ട് മൂന്ന് വിധത്തിലാണ് ഗതിഭേദങ്ങൾ ഭൂമിയിൽ മനുഷ്യർക്കുള്ളത്. അതാതു ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാർക്ക് സ്വർഗവും മനുഷ്യർക്ക് ഭൂമിയും പിന്നെന്താണ് ഈ ദുഷ്ടമൃഗങ്ങൾക്ക് നരകവും എന്നിങ്ങനെ മൂന്ന് ലോകങ്ങൾ വിധിച്ചിട്ടുണ്ട് എന്നിങ്ങനെ ഗതിഭേദങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചു. ഫുരനുനാരകാഹ തത്രാപ്യേകൈകശോരാജൻ ഭിദ്യന്തേകതയസ്തുധാഹം ഫുരനുനാരകാഹ തിര്യജന്തു തിസ്രഹ ഗതേഹ ഭവന്തി ഹേ രാജൻ
തത്രാദി ഏകൈകശ ഗതേഹ തുധാ ഭിദ്യന്തേ സത്വംബ്ര രജ തമേതി തിഫ്രി തിഫ്ര പുരന്തതാരകാ തത്രാപ്യ ഏകൈകശോ രാജൻ ഭിദ്യന്തേ ഗതയ തൃധാം സത്വംബ്ര രജ തമേതി തിഫ്ര പുരന്തതാരകാ തത്രാപ്യ ഏകൈകശോ രാജൻ ഭിദ്യന്തേ ഗതയ തൃധാം യദൈ ഏകൈകതരോ അന്യാഭ്യം സ്വഭാവ ഉപഹന്യതേ യത് ഏകൈകതരഹ അന്യാഭ്യം സ്വഭാവ ഉപഹന്യതേ ഏകൈകതരഹ സ്വഭാവ ഏക ഏകതരഹ സ്വഭാവ ഓരോന്നിലും ഓരോന്നായി വ്യത്യസ്ത രൂപത്തിൽ കാണപ്പെടുന്ന സ്വഭാവങ്ങൾ. ദേവന്മാരുടെ സ്വഭാവമല്ല മനുഷ്യർക്ക്, മനുഷ്യരുടെ സ്വഭാവമല്ല മൃഗങ്ങൾക്ക്. അതാണ് ഏകൈകതരഹ. അത് അന്യാഭ്യാം മറ്റ് രണ്ട് ഗുണങ്ങളാൽ യഥാ ഉപഹന്യതേ എപ്പോഴാണോ നിരോധിക്കപ്പെടുന്നത്. ഉപഹന്യതയെ തടസ്സപ്പെടുക, നിരോധിക്കുക, ഹനിക്കുക എന്നൊക്കെ പറയാം. തഥാ അപ്പോൾ ആണ് മൂന്നിലും മൂന്ന് ഗതികൾ ഉണ്ടാകുന്നത്. ഭിദ്യന്തേ ഗതയ സ്തുതാഹ മുമ്പത്തെ ശ്ലോകത്തിൻ്റെ ബാക്കിയാണ്. ഓരോ ഗുണങ്ങളും മറ്റോരോ ഗുണങ്ങളാക്കേണ്ട ആക്രമിക്കപ്പെടുമ്പോഴാണ് സ്വഭാവത്തിൽ തടസ്സം വരുന്നത്. സത്വഗുണ സ്വഭാവികളെ രജോഗുണം ആക്രമിക്കുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ തടസ്സം വരും. രജോഗുണ സ്വഭാവികളെ താമഗുണം ആശ്രയിക്കുമ്പോൾ അവരുടെ സ്വഭാവത്തിന് തടസ്സമുണ്ടാകും. അപ്പം ഒന്ന് മറ്റൊന്നിനാൽ ആക്രമിക്കപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അതാത് ഭാവത്തിൽ തന്നെ നിന്നുള്ളൂ. ഇത് ഏകൈകതരഹ അന്യാഭ്യാം സ്വഭാവ ഉപഹന്യത ആക്രമിക്കപ്പെടുമ്പോൾ അവയുടെ സ്വഭാവത്തിന് തടസ്സം നേരിടും. അപ്പോഴാണ് മൂന്ന് ഗതികൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒന്ന് മതിയായിരുന്നു. ഒന്ന് മറ്റൊന്നിനാൽ ആക്രമിക്കപ്പെടുമ്പോൾ മൂന്ന് വിധത്തിലുള്ളവരായിട്ട് ഇവിടെ തീരാൻ കാരണം ഇതാണ്. യത് ഏകൈകതരോന്യോഭ്യാം സ്വഭാവ ഉപഹന്യതേം യത് ഏകൈകതരോന്യാഭ്യം സ്വഭാവ ഉപഹന്യതേം ഫയേവേദം ജഗദ്ധാത ഭഗവാൻ ധർമ്മരൂപധൃ കൃഷ്ണാതി സ്ഥാപയൻ വിശ്വം തില്യൻ നരസുര ആത്മഭീൻ സഹ അവൻ ആ ഭഗവാൻ ഏവ തന്നെയാണ് ഇതം ജഗത്ത്. ആ ഭഗവാൻ തന്നെയാണ് ജഗത്തിൻ്റെ ധാതാവായ ജഗദ്ധാത ധർമ്മരൂപതൃക്. ധർമ്മത്തിൻ്റെ രൂപത്തെ ധരിച്ചിരിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് സൃഷ്ടികർത്താവായി തീർന്നത്. ആ ബ്രഹ്മചൈതന്യം തന്നെയാണ് സൃഷ്ടികർത്താവായ ബ്രഹ്മാവും ധർമ്മരൂപത്തെ ധരിക്കുന്ന വിഷ്ണുവും സംഹാരൂപത്തെ സ്വീകരിച്ച ശിവനും അവരുന്നെയാണ്. ഫയേവ ഇതം ജഗത് ധാത ഭഗവാൻ ധർമ്മരൂപത്തെ ധർമ്മരൂപത്തെ ധരിക്കുന്നവൻ വിഷ്ണുവാണ്. ധർമ്മം ധാരണ ധർമ്മ ഉച്ചത്തെ നിലനിൽപ്പാണ്. നിലനിൽപ്പ് വിഷ്ണുവിൻ്റെ ധർമ്മമാണ്. ഉഷ്ണാദി പരിപോഷിക്കപ്പെടുന്നു. സ്ഥാപയൻ സ്ഥാപിക്കുന്നു വിശ്വം വിശ്വത്തെ. തിര്യൻ നര സുരാത്മഭി തിര്യ മൃഗങ്ങളായിട്ടും നരന്മാരായിട്ടും സുരന്മാരുമായ ആത്മാക്കളോടുകൂടി ഈ ലോകത്തെ സ്ഥിരപ്പെടുത്തി പരിപോഷിപ്പിക്കുന്നത് ഈ ഭഗവാൻ തന്നെയാണ്. സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും സംഹരിക്കുന്നതും ഒരേ ഭഗവാൻ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, മത്സ്യം കൂർമം വരാഹം എന്നിങ്ങനെ ഓരോ രൂപത്തിൽ ജലജീവികളായിട്ട് മത്സ്യമായി ഭഗവാൻ തന്നെ ഈ രൂപം സ്വീകരിച്ച് അവതരിച്ചിട്ടുണ്ട്. ദേവനായിട്ട് അവതരിച്ചിട്ടുണ്ട്, ഋഷിയായിട്ട് അവതരിച്ചിട്ടുണ്ട്, തിര്യക്കുകളായിട്ട് അവതരിച്ചിട്ടുണ്ട്. എന്താ മത്സ്യമായിട്ട് കൂർമമായിട്ട് എന്നും തിര്യക് രൂപത്തിൽ അവതരിച്ചിട്ടുണ്ട്. രണ്ടും ചേർന്ന രൂപത്തിൽ അവതരിച്ചിട്ടുണ്ട്.
മനുഷ്യരൂപത്തിൽ അവതരിച്ചിട്ടുണ്ട്. വാമനാദികളായി രാമകൃഷ്ണാദികളായിട്ടും മനുഷ്യരൂപത്തിൽ അവതരിച്ചിട്ടുണ്ട്. ദേവനായിട്ട് തന്നെ വാമനായിട്ടും ഋഷിയുടെ രൂപത്തിൽ പരശുരാമനായിട്ടും ഇങ്ങനെ ഭഗവാൻ തന്നെ ഓരോ രൂപത്തിൽ അവതരിച്ച് കാണിക്കുന്നതാണ്. ഇതിലൊക്കെ ഞാനുണ്ടെന്ന് കാണിക്കണം, പക്കലതിൽ ഞാനുണ്ടെന്ന് കാണിക്കാം. അതുകൊണ്ട് ഫയേവേദം ജഗദ്ധാത ഭഗവാൻ ധർമ്മരൂപത കൃഷ്ണാദി സ്ഥാപയൻ വിശ്വം തിര്യ നരഫുരാത്മഭി ജഗദ്ധാത ഫ ഭഗവാൻ എവ ധർമ്മരൂപധൃക് തിര്യങ് നരഫുരാത്മഭി ഇതം വിശ്വം സ്ഥാപയൻ കൃഷ്ണാദി ഫയേവേദം ജഗദ്ധാത ഭഗവാൻ ധർമ്മരൂപധൃക് കൃഷ്ണാദി സ്ഥാപയൻ വിശ്വം തിര്യങ് നരഫുരാത്മഭി ഫയേവേദം ജഗദ്ധാത ഭഗവാൻ ധർമ്മരൂപധൃക് കൃഷ്ണാദി സ്ഥാപയൻ വിശ്വം തിര്യങ് നരഫുരാത്മഭി തതഃ കാലാഗ്നി രുദ്രാത്മാ യത് സൃഷ്ടമിതമാത്മന ഫ നിയക്ഷതി കാലേന ഖനാനീകമിവാനിരാം തതഃ അന്തരം. കാലാഗ്നി രുദ്രാത്മാ കാലാഗ്നി രൂപത്തിൽ രുദ്രൻ എന്ന പേരോടെ യത് സൃഷ്ടം ഇതമാത്മന ഇതം ആത്മന യത് സൃഷ്ടം ഈ കാണുന്ന പ്രപഞ്ചം തന്നെത്താൻ ഉണ്ടാക്കപ്പെട്ട യാതൊരു പ്രപഞ്ചമാണോ ഫൻ നിയച്ഛതി അത് തന്നിലേക്ക് ഒതുക്കുന്നു കാലേന കാലം കൊണ്ട് ഏതുപോലെ ഖനാനീകമിവാനലാം മേഘസമൂഹത്തെ കാറ്റ് കഷ്ണങ്ങളാക്കി മാറ്റുന്നു പോലെ ഒന്നായി നിൽക്കുന്ന മേഘമാണ് ഖന അനീകം അനീകം എന്ന കൂട്ടം ഖനാനീകം മേഘക്കൂട്ടത്തെ അനലഹ കാറ്റ് എന്തേയും കഷ്ണങ്ങളാക്കി മാറ്റും. അതേപോലെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും ഈ ഭഗവാൻ തന്നെ കാലാഗ്നി രൂപത്തിൽ രുദ്രനായി അവതരിച്ച് ഒന്നാണ് സൃഷ്ടിക്കാൻ ബ്രഹ്മാവ് സംരക്ഷിക്കാൻ വിഷ്ണു അതിനെ തൻ്റെ ഉള്ളിലേക്ക് അടക്കാൻ രുദ്രൻ എന്ന് മൂന്ന് ഭാവമാണ് ഒരാളെ തന്നെയാണ്. ഇതൊക്കെ ഓരോ മനുഷ്യരിലും ഉണ്ട്. എന്താണ് മക്കളെ സൃഷ്ടിക്കുന്നു മക്കളെ വളർത്തുന്നു അവരെ വേണ്ട വിധത്തിൽ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നു ഇതന്നെയാണ് മൂന്ന് അവതാരങ്ങൾ. നമ്മുടെ ഉള്ളിൽ മൂന്ന് അവതാരമുണ്ട്. നമ്മൾ സൃഷ്ടിക്കും നമ്മളെ രക്ഷിക്കും സംഹരിക്കാന്നല്ല നിയച്ഛതീതാണ് തൻ്റെ വരുതിയിൽ ഒതുക്കി നിർത്തുക ഇതാണ്. ഈ മൂന്ന് കർമ്മം എല്ലാ മനുഷ്യരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെന്ന് മാത്രം. അതുകൊണ്ട് ഭഗവാന്റെ സ്വരൂപം മൂന്ന് തരത്തിൽ പറയപ്പെട്ടത് അറിവുള്ളവർ ധരിക്കുന്നത് ഇന്ന വിധമായിരിക്കുന്നവൻ എന്ന് ഭഗവാനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല എന്നാണ്. ഉപാസിക്കാൻ വേണ്ടിയിട്ട് ഓരോ രൂപത്തെ ഓരോ വിധത്തിൽ പറഞ്ഞു വന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജഗത്തിൻ്റെ കാരണനായ ഭഗവാനി ഈ കാരണഭാവത്തിൽ അല്ല വാസ്തവത്തിൽ വർണ്ണിക്കേണ്ടത്. സൃഷ്ടിസ്ഥിതി സംഹാര രൂപത്തിൽ നമ്മിൽ കാണുന്ന ഒരു ചൈതന്യമായി തന്നെ കണ്ടുവേണം ഭഗവാനെ വർണ്ണിക്കാൻ. തത് കാലാഗ്നിരുദ്രാത്മാ യത് സൃഷ്ടമിതമാത്മനഃ സന്നിയച്ഛതി കാലേന ഖനാനീകമിവാനിദാഹം ആത്മനഃ യത് സൃഷ്ടം ഇതം കാലാഗ്നിരുദ്രാത്മാ കാലേന ഖനാനീകം അനിലഹ ഇവ സന്നിയച്ഛതി തത്കാലാഗ്നിരുദ്രാത്മാ യത് സൃഷ്ടമിതമാത്മനാം സന്നിയച്ഛതി കാലേന ഖനാനീകമിവാനില തത്കാലാഗ്നിരുദ്രാത്മാ യത് സൃഷ്ടമിതമാത്മനാം സന്നിയച്ഛതി കാലേന ഖനാനീകമിവാനില ഇദ്ദം ഭാവേന കഥിതോ ഭഗവാൻ ഭഗവത്തമാം നേത്തം ഭാവേന ഹി പരം ദ്രഷ്ടു ദ്രഷ്ടും അഹന്തി സൂരയാം ഇദ്ദം ഭാവേന ഇപ്പൊ ഞാൻ വർണ്ണിച്ച ഈ ഭാവത്തിൽ കഥിത പറയപ്പെട്ടു ഭഗവാൻ ഭഗവത്തമ ഭഗവത്തമനായ ഭഗവാൻ ഭഗവാനിൽ വെച്ച് ഏറ്റവും ഉത്തമൻ അതാണ് ഭഗവത്
തമൻ ഇതിന് അപ്പുറത്തൊന്നുമില്ല. ആ തരതമത്തിൽ വെച്ച് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ആ തമ എന്ന് പറഞ്ഞത്. ഭഗവാൻ, ഭഗവത്തരൻ, ഭഗവത്തമൻ. ഭഗവത്തരൻ എന്നുള്ള കമ്പാരേറ്റീവാണ്, ഭഗവത്തമൻ എന്നുള്ള സൂപ്പർലേറ്റീവാണ്. അതുകൊണ്ട് ഭഗവത്തമ ഭഗവാൻ ഇദ്ധം ഭാവേന കഥിത ഇദ്ധം ഭാവേന ഹി പരം ദ്രഷ്ടുമർഹന്തി പൂരയ. അതുകൊണ്ട് പൂരേഹ പണ്ഡിതന്മാർ ഇദ്ധം ഭാവേന ഇപ്രകാരമായിരിക്കുന്നു എന്നുള്ള ഭാവത്തിൽ കാണാനായി ന അർഹന്തി അർഹിക്കുന്നില്ല. ഇങ്ങനെയാണ് ഭഗവത്തമനായ ഭഗവാൻ പറയപ്പെട്ടത്. ആ പറയപ്പെട്ട രൂപത്തിൽ കാണാൻ പൂരികൾക്ക് അധികാരമില്ല. ഇപ്പൊ ഇത് ഈ പറഞ്ഞത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം രൂപഭേദങ്ങൾ പറഞ്ഞതാണ്. ചിന്തിച്ചു പോകുമ്പോൾ ഒരു പുഴുവിൻ്റെയും ഒരട്ടയുടെയും ഒരു കവുങ്ങിൻ്റെയും ഒരു മാവിൻ്റെയും ഒരു ദേവൻ്റെയും ഋഷിയുടെയും മനുഷ്യൻ്റെയും ഒക്കെ ഉള്ളിലുള്ള ആ ചൈതന്യം ഒന്നാണെന്ന് ആരാണ്? പണ്ഡിതന്മാർ, അറിവുള്ളവർ തിരിച്ചറിയും, അല്ലാത്തവർ അറിയില്ല. രണ്ടു തരത്തിലോ സാധാരണ മനുഷ്യരിനെയൊക്കെ വെവ്വേറെ കാണാൻ പറ്റും. ദേവന്മാരെ കണ്ട് ആരാധിക്കും, പിന്നെന്താണ് സിംഹങ്ങളെ കണ്ട് പേടിക്കും. ഇതാത് സ്വഭാവമാണ്, മനുഷ്യൻ്റെ സ്വഭാവമാണ്. കാരണം എന്താണ്? മൂന്നിനെ മൂന്നായിട്ട് മാത്രമേ സാധാരണക്കാർ കാണാൻ പറ്റും. പക്ഷേ വിദ്വാന്മാരായ പണ്ഡിതന്മാർക്ക് മൂന്നിനെയും ഒന്നായിട്ടേ കാണാൻ പറ്റുകയുള്ളൂ. ഇത്തം ഭാവേന കഥിതു ഭഗവാൻ ഭഗവത്തമ നേത്തം ഭാവേന ഹി പരം ദ്രഷ്ടും അർഹന്തി ഭൂരയ. ഇന്ന രൂപത്തിലാണ് എന്ന് അറിയാൻ പൂരികൾക്ക് വാസ്തവത്തിൽ അവകാശമില്ല. അതുകൊണ്ട് പണ്ഡിതന്മാര് ഭഗവാന്റെ സ്വരൂപത്തെ അല്ല വർണ്ണിക്കുക, ഭഗവാന്റെ നാമത്തെ അല്ല വർണ്ണിക്കുക, ഭഗവാന്റെ കർമ്മത്തെ അല്ല വർണ്ണിക്കുക. പിന്നെ ഭാഗവതനെയൊക്കെ വർണ്ണിച്ചതോ സാധാരണക്കാർക്കുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അപ്പുറത്താണ് സ്വരൂപം എന്ന് എന്ത് ചെയ്യണം? തിരിച്ചറിയുക തന്നെ ചെയ്യണം. നേദ്ധം ഭാവേന കഥിതു ഭഗവാൻ ഭഗവത്തമ നേദ്ധം ഭാവേന ഹി പരം ദ്രഷ്ടും അർഹന്തി പൂരയാം. ഭഗവത്തമ ഭഗവാൻ ഇത്തം ഭാവേന കഥിത ഹി ഇത്തം ഭാവേന ദ്രഷ്ടും പൂരേഹ നാർഹന്തി. ഇത്തം ഭാവേന കഥിതു ഭഗവാൻ ഭഗവത്തമ നേദ്ധം ഭാവേന ഹി പരം ദ്രഷ്ടും അർഹന്തി പൂരയാം. ഇദ്ധം ഭാവേന കഥിതോ ഭഗവാൻ ഭഗവത്തമ നേദ്ധം ഭാവേന ഹി പരം ദ്രഷ്ടും അർഹന്തി പൂരയാം. നാസ്യ കർമാണി ജന്മാദൗ വരസ്യാനുവിധീയതേ കർത്തൃത്വ പ്രതിഷേധാർത്ഥം മായയാരോപിതം ഹി തത്. ന അസ്യ കർമാണി ജന്മാദൗ പരസ്യ അനുവിധീയത്തെ അസ്യ ജന്മാദൗ കർമാണി. അസ്യ എന്ന് വെച്ചാൽ ഇവൻ്റെ ജന്മ ആദികളായ കർമ്മങ്ങൾ. വാസ്തവത്തിൽ ചൈതന്യസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തിന് ജന്മമില്ല, നാമമില്ല, കർമ്മവുമില്ല. പക്ഷേ ഇവൻ്റെ ഈ ജന്മാദികളായി നമ്മളിപ്പോൾ കാണപ്പെടുന്ന കർമ്മങ്ങൾ പരസ്യ ന അനുവിധീയതേ, പരമനായ ആ ചൈതന്യത്തിന് വിധിക്കപ്പെടുന്നില്ല, അതിലതില്ലാത്തതാണ്. പിന്നെ എന്തുകൊണ്ടാണ് കർത്തൃത്വ പ്രതിഷേധാർത്ഥം? താനതിൻ്റെ കർത്താവാണ് എന്ന് പ്രതിഷേധിക്കാൻ വേണ്ടി മായ ആരോപിതം ഹിത. മായ കൊണ്ടത് ആരോപിച്ചതാണ്, വാസ്തവത്തിലുള്ളതല്ല. ഈ കുളത്തിൽ ചെല്ലുമ്പോൾ സൂര്യൻ്റെ പ്രതിബിംബം വെള്ളമുള്ള കിണറ്റിൽ നമുക്ക് കാണാൻ പറ്റും, അല്ല കുളത്തിൽ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? വെള്ളമെന്ന ഉപാധി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രതിബിംബം അതിൽ കാണുന്നത്. വെള്ളം എന്ന ഉപാധി ഇല്ലെങ്കിലോ കാണാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഉപാധി സത്യമാണോ? വെള്ളം നിലനിൽക്കുന്നത്തോളം സത്യമാണ്. വെള്ളം പോയാലോ?
പ്രതിമ എന്താ ആ പ്രതിബിംബം പോകും. നട്ടുച്ച നേരത്ത് ആ കുളത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരാൾക്ക് ഈ കുളത്തിൻ്റെ അകത്ത് പ്രതിഫലിക്കുന്ന ആ സൂര്യൻ്റെ ഒരു തിളക്കം കൊണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ കൂടി അത് വ്യാപരിച്ച് കുളത്തിൻ്റെ കരയ്ക്ക് ഭിത്തിയിൽ ഇങ്ങനെ പടപടാന്ന് തിളങ്ങുന്നതാണ്. ഉള്ളതാണോ? പക്ഷെ കാണാമല്ലോ, നല്ല നട്ടുച്ച സമയത്തെ ഒരു കുളത്തിലേക്ക് ചെന്നിറങ്ങിക്കോളൂ, ആ കുളത്തിൻ്റെ ഭിത്തി മുഴുവനും നല്ല പളവളാന്ന് പ്രകാശം വെട്ടിത്തെറും. നേരുന്ന ഒന്നാണ് ഈ സൂര്യൻ്റെ പ്രതിബിംബം ഉള്ളിലുള്ളത് കൊണ്ടാ. സൂര്യൻ്റെ പ്രതിബിംബം ഉള്ളിലുള്ളെങ്കിൽ ഒരു തിളക്കമില്ല. അപ്പൊ ഈ സൂര്യൻ്റെ പ്രതിബിംബം കള്ളത്തരമാണോ? കള്ളത്തരമാണെങ്കിൽ ഈ ഭിത്തിക്ക് തിളക്കം വരരുതല്ലോ. ഇതിപ്പോ ഇനിയെന്ത് പറയാം, ഇതൊരു പ്രതിഭാസമാണ്. വാസ്തവത്തിൽ ഈ കുളത്തിനകത്ത് ആരില്ല, സൂര്യനില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, കർത്തൃത്വ പ്രതിഷേധാർത്ഥം ഇതിൻ്റെ അകത്ത് സൂര്യനുണ്ട് എന്നുള്ള കർത്തൃത്വത്തെ പ്രതിഷേധിക്കാൻ വേണ്ടി മായ ആരോപിത സംവിധാനം. അതൊരു മായ കൊണ്ട് അതിനെ ആരോപിക്കപ്പെട്ടതാണ്. എന്താണ്, വെള്ളം എന്നുള്ള ഒരു എന്താണ് ഉപാധിയിൽ ഇത് ആരോപിക്കപ്പെട്ടപ്പോൾ തിളങ്ങിയതാണ്. വെള്ളം എന്ന ഉപാധിയില്ലെങ്കിൽ അതില്ല. ഇതുപോലെയാണ് ബ്രഹ്മചൈതന്യ സ്വരൂപനായ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളിലും ഉണ്ട് എന്ന് പറയുന്നത് ആരോപിതമാണ്. എന്തുകൊണ്ട്? മായ കൊണ്ട് ആരോപിതമാണ്. ഈ ലോകത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും ലയവും എന്നുള്ള മൂന്നിരത്തുള്ള കർമ്മത്തിൽ ഭഗവാൻ കർത്തൃത്വം ഇല്ല. ഭഗവാൻ സൃഷ്ടിച്ചതല്ല, ഭഗവാൻ രക്ഷിക്കുന്നില്ല, ഭഗവാൻ സംരക്ഷിക്കുന്നില്ല. അപ്പൊ അല്പം മുമ്പ് പറഞ്ഞു പോയി ഇതല്ലേ. അതെ, അത് ഏതുപോലെയാണ്? ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ്. ഈ ഒരൊറ്റ ഉദാഹരണങ്ങൾ നമുക്കത് കിട്ടും. ഈ കുളത്തിൻ്റെ കരയ്ക്ക് കാണുന്ന പളപളപ്പ് സൃഷ്ടിച്ചതല്ല, അത് നിലനിൽക്കുന്നതുമല്ല, അത് നശിച്ചു പോകുന്നതല്ല. സൂര്യനുള്ളിടത്തോളം സൂര്യൻ ആകാശത്തിൽ നിൽക്കുകയും താഴെ വെള്ളം ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന അത്രയോ സമയവും ഇതിവിടെ നിൽക്കും. ഇനിയും ഈ കുളത്തിൽ വെള്ളമില്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ വാസ്തവത്തില് ഇത് സൂര്യൻ്റെ സൃഷ്ടിയാണ്, സൂര്യൻ്റെ സ്ഥിതിയാണ്, സൂര്യൻ്റെ സംഹാരമാണെന്ന് ഇനി പറയാൻ പറ്റുമോ? ആരോപിതമല്ലേ. അതുകൊണ്ട് കർത്തൃത്വ പ്രതിഷേധാർത്ഥം മായ ആരോപിതം ഹിതത്. അതുകൊണ്ട് ഈശ്വരനിലൊന്നും കർത്തൃത്വമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെ മായ കൊണ്ട് ആരോപിക്കപ്പെട്ട കർത്തൃത്വമാണ്, വാസ്തവത്തിലുള്ളതല്ല എന്ന് നിഷേധിക്കാൻ വേണ്ടി മാത്രമാണ് ഈ താല്പര്യാർത്ഥം വേദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭാഗവതം പഠിക്കുമ്പോൾ ഈ വരി മറക്കരുത്. ഭഗവാന്റെ ഓരോ ലീലകൾ കാണുമ്പോഴും വർണ്ണിക്കുമ്പോഴും ഒക്കെ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. സൂര്യൻ, ഒരു കുളം, അതിൽ പ്രതിബിംബം, ആ കുളത്തിൻ്റെ ഭിത്തിയിൽ പളപളാന്ന് വെട്ടിത്തിളങ്ങുന്ന ഒരു നല്ല പ്രകാശരശ്മി, ഇതുപോലെ മാത്രമേ ഉള്ളൂ എന്ന് നമ്മെ ഒന്ന് ബോധ്യപ്പെടുത്താൻ. നാസ്യ കർമാണി ജന്മാദൗ പരസ്യ അനുവിധീയത കർത്തൃത്വ പ്രതിഷേധർദ്ധമായ ആരോപിതം ഹിതത്. അസ്യ ജന്മാദൗ പരസ്യ കർമാണി ന ഹി മായ ആരോപിതം തത്കർത്തൃത്വം പ്രതിഷേധാർത്ഥം അനുവിധീയത. നാസ്യ കർമാണി ജന്മാദൗ പരസ്യാനുവിധീയത കർത്തൃത്വ പ്രതിഷേധാർത്ഥമായ ആരോപിതം ഹിതത്. നാസ്യ കർമാണി ജന്മാദൗ പരസ്യാനുവിധീയത കർത്തൃത്വ പ്രതിഷേധാർത്ഥമായ ആരോപിതം ഹിതത്. അയം തു ബ്രഹ്മണക്കൽപ്പവികൽപ്പ ഉദാഹൃതം വിധി സാധാരണോ എത്ര സ്വർഗാ പ്രാകൃത വൈകൃതാഹം. അയം തു ഇതാകട്ടെ ബ്രഹ്മണക്കൽപ്പ സവികൽപ്പ ഉദാഹൃത. ഇത് ബ്രഹ്മകൽപ്പമെന്ന്
സവികൽപ്പം, വികൽപ്പം അവാന്തര കൽപ്പത്തോടുകൂടി ഉദാഹരിക്കപ്പെട്ടതാണ്. ഏത് കൽപ്പത്തിലാണോ ബ്രഹ്മാവ് ജനിച്ചത് അതിന് ബ്രഹ്മകൽപ്പം എന്ന് പേരാണ്. അതുകൊണ്ടാണ് ബ്രഹ്മണക്കൽപ്പ. ബ്രഹ്മാവിനെ സൃഷ്ടിച്ച ആ കൽപ്പത്തിൻ്റെ പേര് ബ്രഹ്മകൽപ്പം. അതിലെ അവാന്തര കൽപ്പങ്ങൾ ധാരാളമുണ്ട്. അതിനെ മഹാകൽപ്പമെന്നും ബ്രഹ്മകൽപ്പമെന്നും ഒക്കെ പല പേരിൽ അതിനെ അറിയപ്പെടും. അതിൽ നിന്നും പിന്നീടുണ്ടാകുന്ന ഓരോ സൃഷ്ടി, മഹത്തത്വം മുതൽ പൃഥ്വി വരെയുള്ള ഓരോ സൃഷ്ടികളുടെ സമ്മേളനത്തിനുണ്ടാകുന്ന സ്ഥാവരജംഗമ വസ്തുക്കളുടെ ഉത്പത്തികളാകുന്ന ധർമ്മത്തെയാണ് അവാന്തര കൽപ്പം എന്ന് വിളിക്കുന്നത്. ബ്രഹ്മകൽപ്പമെന്നും അവാന്തരകൽപ്പം. ബ്രഹ്മകൽപ്പം ബ്രഹ്മാവിൻ്റെ സൃഷ്ടി, അവാന്തരകൽപ്പം പിന്നെ ബ്രഹ്മാവ് സൃഷ്ടിച്ച ഓരോന്നിനെയും. അയന്തു ബ്രഹ്മണക്കൽപ്പ സവികൽപ്പ ഉദാഹൃത വിധിഹി സാധാരണോ എത്ര സർഗാഹ പ്രാകൃത വൈഗതാഹ. ഇതൊരു സാമാന്യ നിയമമാണ്. വിധിഹി സാധാരണ, ഇവിടെ വിധിക്ക് നിയമം എന്നർത്ഥം. ഇത് സാധാരണ നിയമമാണ്. എത്ര സർഗാഹ, എവിടെയാണോ ഇന്ന സൃഷ്ടികളുള്ളത് ആ സൃഷ്ടികൾ പ്രാകൃത വൈകതാഹ സ്ഥാവര ജംഗമത്തോടു കൂടിയതാണ്. പ്രാകൃതം സ്ഥാവരം, ജംഗമം എന്താണ്, ഒരു വൈകൃതം. വൈകൃതം വികാരം, മാറ്റം ഉണ്ടാകും, സ്ഥാവരം മാറാത്തത്. അതുകൊണ്ട് പ്രാകൃത വൈകൃതങ്ങളായ സ്ഥാവര ജംഗമങ്ങളെന്ന സൃഷ്ടികൾ അത് സാധാരണ വിധിയാണ്. അപ്പം ബ്രഹ്മാവ് എന്നുണ്ടായോ അതിൻ്റെ പേര് ബ്രഹ്മകൽപ്പം. അതിനുശേഷം ബ്രഹ്മാവിൽ നിന്നും ഉണ്ടായ ഓരോ സൃഷ്ടികൾക്കും അവാന്തരകൽപ്പം എന്ന് വിളിക്കുന്നു. അയന്തു ബ്രഹ്മണക്കൽപ്പ സകൽപ്പ ഉദാഹൃതാ വിധി സാധാരണോ എത്ര സർഗാ പ്രാകൃത വൈകൃതാഹം. അയന്തു സവികൽപ്പ ബ്രഹ്മണക്കൽപ്പ ഉദാഹൃത എത്ര പ്രാകൃത വൈകൃതാഹ സർഗാഹ സാധാരണ വിധി. അയന്തു ബ്രഹ്മണക്കൽപ്പ സവികൽപ്പ ഉദാഹൃത വിധി സാധാരണോ എത്ര സർഗാ പ്രാകൃത വൈകൃതാഹം. അയന്തു ബ്രഹ്മണക്കൽപ്പ സവികൽപ്പ ഉദാഹൃത വിധി സാധാരണോ എത്ര സർഗാ പ്രാകൃത വൈകൃതാഹം. പരിമാണം ചകാലസ്യാകൽപ്പലക്ഷണ വിഗ്രഹം യഥാ പുരസ്തദ് വ്യാഖ്യാസ്യേ പാത്മം കൽപ്പമഥോ ശൃണു. ഈ പരിമാണം ച കാലസ്യ, കാലത്തിൻ്റെ പരിമാണം, അളവ്, കൽപ്പലക്ഷണ വിഗ്രഹം, കൽപ്പത്തിൻ്റെ ലക്ഷണവും അതിൻ്റെ സ്വരൂപവും. യഥാ പുരസ്താദ് വ്യാഖ്യാസ്യേ, അതെങ്ങനെയാണോ നേരത്തെ വ്യാഖ്യാനിച്ചത് പാത്മം കൽപ്പം അധോ ശൃണു, അതിനെ പാത്മകൽപ്പം എന്ന് വിളിക്കുന്നു, കേട്ടോളൂ. കാലത്തിൻ്റെ പരിണാമം, കൽപ്പത്തിൻ്റെ ലക്ഷണം, അവതാരങ്ങളുടെ സ്വരൂപം, മന്വന്തരം, ഇതൊക്കെ ഇനി ഞാൻ ക്രമത്തിൽ പറയാം, കേട്ടോളൂ. ഇപ്പം പറയുന്നില്ല, അടുത്തു മുതൽ പറയാൻ പോകുന്ന അധ്യായം മുതൽ, അടുത്ത സ്കന്ധം മുതൽ ഇത് ക്രമത്തിൽ പറയാൻ പോകാൻ കേട്ടോളൂ. പരിമാണഞ്ചകാലസ്യാകൽപ്പലക്ഷണ വിഗ്രഹം യഥാ പുരസ്താദ് വ്യാഖ്യാസ്യേ പാത്മം കൽപ്പമഥോ ശൃണു. കാലസ്യ പരിണാമം, കൽപ്പലക്ഷണ വിഗ്രഹം, പാത്മം കൽപ്പം, പുരസ്താദ് യഥാ വ്യാഖ്യാസ്യേ അഥോ ശൃണു. പരിമാണഞ്ചകാലസ്യാകൽപ്പലക്ഷണ വിഗ്രഹം യഥാ പുരസ്താദ് വ്യാഖ്യാസ്യേ പാത്മം കൽപ്പമഥോ ശൃണു. പരിമാണഞ്ചകാലസ്യാകൽപ്പലക്ഷണ വിഗ്രഹം യഥാ പുരസ്താദ് വ്യാഖ്യാസ്യേ പത്മം കൽപ്പമഥോ ശൃണു. ശൗനക ഉപാച ഉപസംഹരിക്കാൻ പോവാ. ശൗനകൻ പറഞ്ഞു, യഥാഹനോ ഭവാൻ ഭൂത ക്ഷത്താ ഭാഗവതോത്തമ ചചാര തീർത്ഥാനി ഭുവസ്ത്യക്ത്വാ ബന്ധുൻ ദുസ്ത്യജൻ ഭുദുസ്ത്യജൻ. ശൗനകാദികളായ മഹർഷിമാർ ഭൂതനോട് ചോദിച്ചു, യഥാഹനോ ഭഗവാൻ, ഞങ്ങളോട് അങ്ങ് എന്താണോ പറഞ്ഞത്, ഹേ ഭൂത, ക്ഷത്ത ഭാഗവതോത്തമ, ഭാഗവതോത്തമനായ ക്ഷത്താവ്, ക്ഷത്താവ് എന്ന് വെച്ചാൽ വിദുരൻ, ക്ഷത്ത എന്ന് പറഞ്ഞ വിദുരൻ, ഭാഗവതോത്തമനായ വിദുരൻ ചചാര തീർത്ഥാനി, തീർത്ഥങ്ങളിലേക്ക് സഞ്ചരിച്ചു, ഭുവസ്ത്യക്ത്വ
ഭൂമിയെ ഉപേക്ഷിച്ചിട്ട് ബന്ധുവും ബന്ധുക്കളെ ഉപേക്ഷിച്ചിട്ട് ഫുദുസ്തിര, ഏറ്റവും വിഷമമുള്ളത് നമ്മുടെ വീടും ബന്ധുക്കളെ ഉപേക്ഷിക്കാൻ. വിദുര ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് എങ്ങനെ പോയി എന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. എവിടേക്കാണ് പോയത്? ഭഗവത് ഭക്തന്മാരിൽ വെച്ച് ഉത്തമനാണ് വിദുര. അദ്ദേഹം എങ്ങനെയാണ് ഈ ഉപേക്ഷിക്കാൻ വിഷമമുള്ള ബന്ധുക്കളെയൊക്കെ, ആരാണ്, പാണ്ഡവരെയും കൗരവരെയും ഉപേക്ഷിച്ച് തീർത്ഥങ്ങളാടി സഞ്ചരിച്ചു എന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അതിനെക്കുറിച്ച് വീണ്ടും ഒന്ന് എടുത്തു ചോദിക്കാം. കൃഷിയെക്കുറിച്ചൊക്കെ പറഞ്ഞു തീർത്തപ്പോൾ ശൗനകൻ ചോദിച്ചു, ഇതൊന്നും വിസ്തരിച്ച് പറയാം. യഥാഹനോ ഭവാൻ ഭൂത ക്ഷത്താ ഭാഗവതോത്തമ സദാരതീർത്ഥാനുഭവ ത്യക്വ ബന്ധുൻ സുദുസ്ത്യജൻ ഭാഗവതോത്തമ ക്ഷത്താ പുതുസ്ത്യജാൻ ബന്ധൂൻ തെക്വ ഭുവ ചതാര ഉദ ഭവാൻ നദാഹ യഥാഹനോ ഭവാൻ ഭൂത ക്ഷത്താ ഭാഗവതോത്തമാം ചതാര തീർത്ഥ അനുഭവ ത്യക്വ ബന്ധുൻ പുതുസ്ത്യജാൻ കുത്ര കൗഷാരവയസ്തസ്യ സംവാദോധ്യാത്മസംശ്രിതാം യദ്വാസ ഭഗവാം തസ്മൈ പൃഷ്ട തത്വമുവാചഹം. കുത്ര, എവിടെ വെച്ചാണ് കൗഷാരവേഹി തസ്യ സംവാദ. കൗഷാരവൻ എന്ന് വെച്ചാൽ മൈത്രേയ മഹർഷിയുടെ പേരാണ്. കുഷാരവംശത്തിലുണ്ടായതുകൊണ്ട് കൗഷാരവൻ എന്ന് മൈത്രേയ മഹർഷിക്ക് പേരുണ്ട്. ഇനി ഈ പേരെ പലർക്കും അറിയത്തുള്ളൂ. കൗഷാരവൻ കേട്ടാൽ മൈത്രേയ മഹർഷിയാണെന്ന് ധരിച്ചോളൂ. കൗഷാരവേഹേ തസ്യ സംവാദ, അവർ തമ്മിലുള്ള സംവാദം. എവിടെ വെച്ചാണ് വിദുരരെ ഈ മൈത്രേയ മഹർഷിയെ കണ്ടത്? അധ്യാത്മ സംസ്കൃത, അവരുടെ സംവാദം അധ്യാത്മാവിനെ ആത്മാവിനെ സംബന്ധിച്ചുള്ളതാണ്. അതെവിടെ വെച്ചാണ് ഉണ്ടായത്? യദ്വാ സ ഭഗവാൻ തസ്മൈ പൃഷ്ഠ തത്വമുവാച. എവിടെ വെച്ചാണ് കണ്ടത്? അത് എന്താ പരമാത്മ വിഷയകമായി ഈ സംവാദം എവിടെ വെച്ചാണ് നടന്നത്? യദ്വാ സ യാതെന്നാണോ അതിനെ ഭഗവാൻ തസ്മൈ പൃഷ്ടത അവനോട് ചോദിച്ചത്, വിദുരർ കൗഷാരവനോട് ചോദിച്ചത്, തത് തത്വം ഉപാച, അതിൻ്റെ തത്വം ഞങ്ങളോട് പറഞ്ഞു തരൂ എന്ന്. അടുത്ത സ്കന്ധത്തിലെ വിഷയം വിദുര മൈത്രേയ സംവാദം എന്ന മറ്റു വിഷയത്തിൽ പോവാം. ഇതുവരെ കണ്ട സംവാദമല്ല ഇനി വരാൻ പോകുന്നത്. ഇത് കണ്ടത് നാരദന്റെ സംവാദമാണ്, ബ്രഹ്മനാരദ സംവാദമാണ്. അത് കഴിഞ്ഞു രണ്ട് സ്കന്ധം കൊണ്ട് അത് തോന്നി. അടുത്ത സ്കന്ധത്തിലേക്ക് വരുമ്പോൾ വിദുര മൈത്രേയ സംവാദം എന്ന മറ്റൊരു സംവാദമാണ്. ഓരോ വിഷയമാണ് ഭാഗവതം. ആ വിഷയത്തിന് കളവൊരുക്കിയാണ് ഈ സ്കന്ധം തീരുക. അതിനെ കളവൊരുക്കി വെച്ചു. ഇവിടെ വെച്ച് ശൗനകൻ ചോദിച്ചു, ഇവിടെ വെച്ചാണ് ഇവരുടെ കണ്ടുമുട്ടിയത്, എന്തായിരുന്നു സംഭാഷണം, അതിൻ്റെ തത്വം ഒന്ന് പറഞ്ഞു തരാമോ? എത്ര ഉഷാരവേ തസ്യ സംവാദോധ്യാത്മ സംസ്കൃത യദ്വാസ ഭഗവാൻ തസ്മൈ പൃഷ്ടതസ്തത്വം ഉപാചഹം. തസ്യ കൗഷാരവേഹി അധ്യാത്മ സംസ്കൃത സംവാദ കുത്ര. കുത്ര പൃഷ്ട ഭഗവാൻ സഹ യദ്വാ തത്വം ഉപാചഹ എത്ര ഉഷാരവേ തസ്യ സംവാദോധ്യാത്മ സംസ്കൃത യദ്വാസ ഭഗവാൻ തസ്മൈ പൃഷ്ടതത്വമുവാചഹാം. കുത്ര കൗഷാരവേ തസ്യ സംവാദോധ്യാത്മ സംസ്കൃത യദ്വാസ ഭഗവാൻ തസ്മൈ പൃഷ്ടതത്വമുവാചഹാം. ബ്രൂഹിണസ്തദിദം സൗമ്യ വിദുരസ്യ വിചേഷ്ടിതം ബന്ധുത്യാഗനിമിത്തം ച തഥൈവ ആഗതവൻ മുനാം. ബ്രൂഹി, പറയൂ നഹ ഞങ്ങളോട്, തത് ഇത് ഈ കാര്യം ഞങ്ങളോട് പറയൂ. ഹേ സൗമ്യ വിദുരസ്യ വിചേഷ്ടിത, വിദുരന്റെ പ്രവൃത്തികളെക്കുറിച്ചും പറയാം. ബന്ധുത്യാഗ നിമിത്തമില്ല, എന്തുകൊണ്ടാണ് ബന്ധുക്കളെ വിട്ടുപോയത്, ഇതും പറയണം. വിദുര തീർത്ഥാടനത്തിന് പോയി എന്ന് പറഞ്ഞു, എന്തിനാ പോയത്? അവിടെ നിന്നാൽ പോരായിരുന്നോ? പാണ്ഡവകൗരവന്മാരുടെ യുദ്ധം കണ്ടുകൊണ്ട് അവിടെ നിന്നാൽ പോരായിരുന്നോ? ബന്ധുക്കളെ സഹായിക്കാൻ അവിടെ നിൽക്കണ്ടേ? പോയത് ശരിയായോ? എന്തിനാണ് പോയത്? തഥൈവ ആഗതവാൻ, പിന്നെന്താ തിരിച്ചു വന്ന്? നങ്ങ് പോയാൽ പോരായിരുന്നു, യുദ്ധമല്ല തീർന്നപ്പോൾ തിരിച്ചു വന്ന്, ഇതെന്തിനാണ് വന്നത്? എന്ത് നല്ല ചോദ്യങ്ങളാണ്.
വിശദമായ ചോദ്യങ്ങളാണ്. വിദുരമൈത്രേയ ഭൂമാതയെ എവിടെ വെച്ചു? എന്തായിരുന്നു എൻ്റെ വിഷയം? അതിൻ്റെ തത്വം പറയൂ. എന്തിനാണ് വിദുര നാടും വീടും ഒക്കെ വിട്ടുപോയത്? അങ്ങനെ പോയെങ്കിൽ പോട്ടെ, പിന്നെ എന്തിനാണ് തിരിച്ചു വന്ന്? ഇതൊക്കെ പറയണം. വെറുതെ തത്വം മാത്രം പറഞ്ഞ പോലെ കഥയും ഇത് പറയണം. ബ്രൂഹിണ സ്തതിതം സൗമ്യാ വിദുരസ്യ വിജേഷ്ഠിതം ബന്ധുത്യാഗ നിമിത്തം ചാത് ദൈവ അഗതവൻപുനാം. വിദുരസ്യ വിജേഷ്ഠിതം തത് ഇതം ഹേ സൗമ്യ ന ബ്രൂഹി ബന്ധുത്യാഗനിമിത്തം തഥാവ പുനഃ ആഗതവൻ. ബ്രൂഹിണസ്തതിതം സൗമ്യ വിദുരസ്യ വിജേഷ്ഠിതം ബന്ധുത്യാഗനിമിത്തം തഥൈവ ആഗതവൻ പുനാം. ബ്രൂഹിണസ്തതിതം സൗമ്യ വിദുരസ്യ വിജേഷ്ഠിതം ബന്ധുത്യാഗനിമിത്തം തഥൈവ ആഗതവൻ പുനാം. ഉദവാചാം രാജ്ഞാ പരീക്ഷിതാ പൃഷ്ടോ യദവോചൻ മഹാമുനീം ഭൂതൻ മറുപടി പറഞ്ഞു. ശൗനകന്മാരുടെ ചോദ്യമായിരുന്നു ഇതുവരെ. രാജ്ഞാ പരീക്ഷിത പൃഷ്ടോ, പരീക്ഷിത രാജാവിനെ ചോദിക്കപ്പെട്ടത് ഏത് അവോച മഹാമുനി സുഖബ്രഹ്മർഷി യാതെന്നാണോ പറഞ്ഞത്? തത് വോ അഭിധാഫ്യേ, അത് ഞാൻ നിങ്ങളോട് പറയാം. തദ്വോഭിധാഫ്യേ തത് വോ അഭിധാഫ്യേ, വോന്നാൽ വഹ, നിങ്ങളോട് അഭിധാഫ്യെ പറയാം. ശ്രുണുത, കേട്ടോളൂ. രാജ്ഞഃ പ്രശ്നാനുസാരത, പരീക്ഷിത രാജാവിൻ്റെ ചോദ്യത്തിനനുസരിച്ച് ഞാൻ പറയാം, കേട്ടോളൂ. രാജ്ഞോ പരീക്ഷിത പൃഷ്ടോ യദവോചൻ മഹാമുനി തദ്ദോ അഭിധാഫ്യേ ശ്രുണുത രാജ്ഞ പ്രശ്നാനുസാരതാം. പരീക്ഷിത രാജ്ഞ പൃഷ്ട മഹാമുനി യത് അവോചത് തത് വഹ രാജ്ഞ പ്രശ്നാനുസാരത അഭിധാഫ്യേ ശൃണുത. രാജ്ഞാ പരീക്ഷിത പൃഷ്ടോ യദവോചൻ മഹാമുനി തദ്ദോ അഭിധാഫ്യേ ശൃണുത രാജ്ഞ പ്രശ്നാനുസാരതാം. രാജ്ഞാ പരീക്ഷിത പൃഷ്ടോ യദവോചൻ മഹാമുനി തദ്ദോ അഭിധാഫ്യേ ശൃണുത രാജ്ഞ പ്രശ്നാനുസാരത. അങ്ങനെ ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധം, ഇതിലെ 10 അധ്യായമുള്ള സ്കന്ധം നമ്മളിവിടെ സമാപിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സമയം ഞാൻ കുറച്ച് അപഹരിച്ചു, ഇതെനിക്ക് ബോധ്യമായിട്ടുണ്ട്. 10 മണിക്ക് തീരേണ്ട ക്ലാസ് 10:15 കഴിഞ്ഞു, പക്ഷേ ഇതങ്ങ് തീർക്കണം എന്നുള്ള എൻ്റെ സ്വാർത്ഥതയാണ് എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. നിങ്ങളുടെ ഉറക്കമോ നിങ്ങളുടെ ചിന്തയോ ഞാൻ പരിഗണിച്ചില്ല. എന്തായാലും നമുക്ക് ഈ സ്കന്ധം ഇവിടെ തീർത്ത് നിർത്താം. അടുത്ത ദിവസം അടുത്ത സ്കന്ധം തുടങ്ങാം, ഇടയ്ക്ക് തുടങ്ങണ്ട എന്ന് കരുതിയാണ്. എന്തായാലും ആരും ഉറങ്ങിക്കാണില്ല, എല്ലാവരും ഈ പരീക്ഷിക്കുന്ന ചോദ്യവും ഉത്തരവൊക്കെ കേട്ടിരുന്ന് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇന്നിവിടെ ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം മാറി. ഓം പൂർണ്ണമദ പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.